السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد سيد الأكوان، وصل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد صلاة تملأ الأمكنة والأزمان. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد صلاة نرتقي بها إلى مقام المعرفة والإحسان. وصل وسلم وبارك على سيدنا محمد وعلى آله وأصحابه الأئمة الأعيان. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الجود والكرم. സർവാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, രക്ഷിതാക്കളെ, ഉമറാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഔദാര്യം കൊണ്ട് ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയത്തുള്ളാഹി മണവാട്ടി ബീവി മഹതിയവകളുടെ അനുസ്മരണ വാർഷികം മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും സാധാത്തുക്കളുടെയും സാരഥ്യത്തിൽ നല്ലവരായ മുഅ്മിനീങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, വൈജ്ഞാനിക പ്രഭവിയുടെ രണ്ട് മഹത്തായ പ്രമാണങ്ങൾ മഹാനരായ താജു ശരീഅ ഉസ്താദവർകളും അവിടുത്തെ ശിഷ്യനും അതോടൊപ്പം വൈജ്ഞാനിക പ്രാസ്ഥാനിക രംഗത്ത് അൽമദീന ആസ്ഥാനത്തിലൂടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഷറഫുൽ ഉലമ ഉസ്താദവറുകളും ആധികാരികമായ രണ്ട് സാരഥ്യങ്ങളും നേതൃത്വങ്ങളുമാണ് ഇന്ന് നമുക്കിവിടെ ഈ വേദി തുടങ്ങിത്തന്നിട്ടുള്ളത്. മഹാനരായ താജുശ്രീ ഉസ്താദവറുകളുടെ ശിഷ്യന്മാർ, അവരും നമ്മുടെ ഗുരുവര്യരായ മഹത്തുക്കളായി ഈ വേദിയിൽ ഉണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം നമുക്ക് തണൽ നീട്ടിത്തരുമാറാകട്ടെ. അവരുടെ ആശീർവാദത്തിലും അനുമോദനത്തിലും തണലുമായി പവിത്രമായ ദീനിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പ്രിയമുള്ളവരെ, അനുകരിക്കാൻ പറ്റുന്ന ഇത്തരം മഹത്തുക്കളായ ആലിമീങ്ങൾ ഇല്ലാത്ത നാടുകൾ അതിന്റെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ അതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊള്ളണമെന്നില്ല. നോർത്ത് കർണാടകയിലും ഇന്ത്യയുടെ ഉത്തര ഭാഗങ്ങളിലുമെല്ലാം 10,000 ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളായ ആളുകൾ വഴികാട്ടികളില്ലാതെ അലഞ്ഞു നടക്കുകയാണ്. പഴയ കാലത്ത് വലിയ ഔലിയാക്കൾ കടന്നുപോയ നാടുകളാണത്. പക്ഷേ ഇന്ന് മഹാന്മാരുടെ വഴിയിൽ അവരെ നയിക്കാൻ മാതൃകായോഗ്യരായ ആളുകൾ ഇല്ലാത്തതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാതെ ജീവിക്കുന്ന എത്രയോ പാവങ്ങളായ ആളുകൾ. അപ്പോഴാണ് അല്ലാഹു നമുക്ക് നൽകിയ സൗഭാഗ്യത്തിന്റെ മൂല്യം അറിയുന്നത്. അല്ലാഹു തആല മഹത്തുക്കളായ നമ്മുടെ ഗുരുവര്യന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നിവിടെ അല്പനേരം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് മഹാനരായ സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ സ്നേഹലോകത്തിൽ നിന്നുള്ള ശകലങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഈ വേദിയിൽ ഞാനിത് സംസാരിക്കാൻ ഒരു വിധത്തിലും യോഗ്യതയുള്ള ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ വിധേനയും ഹൃദയത്തിൽ ഏറ്റുകയും ജീവിതത്തിൽ പകർത്തുകയും അറിവുകൊണ്ട് ആധികാരികമായി രചനകൾ നിർവഹിക്കുകയും ചെയ്ത രണ്ട് മഹോന്നതന്മാരായ ആശിഖീങ്ങളാണ് ഇന്ന് ഈ വേദി തുടങ്ങിത്തന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ എന്തു പറഞ്ഞാലും മഹത്തുക്കളുടെ ആ രണ്ട് വാക്കിന്റെ അടുക്കലിൽ എത്തുകയില്ല. മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ മുഴുവനും അവരുടെ ജീവജലമായി കാണുന്നതും ജീവാമൃതമായി സ്വീകരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഉള്ളറിഞ്ഞ ഇഷ്ടവും അകം നിറഞ്ഞ സ്നേഹവുമാണ്. പ്രിയമുള്ളവരെ, ഇതിൽ പ്രത്യേകിച്ച് ഒരു ക്രമത്തിൽ പറയാനില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ മറുപടി പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനോ നമ്മുടെ കാതുകൊണ്ട് കേൾക്കാനോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപിക്കാനോ വേണ്ട വിധത്തിൽ സ്നേഹിക്കാനോ നമുക്ക് കഴിയില്ല. ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനസ്സഹുൻ അനിൽ അൻ സിഫാത്തിൽ മഖ്ലൂഖ്, സൃഷ്ടികളുടെ മുഴുവൻ വിശേഷങ്ങളിൽ നിന്നും പരിശുദ്ധനായ അല്ലാഹു തആല അവനിലേക്ക് ചേരാനുള്ള ഒരു സ്നേഹത്തെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു കമാലിനെ നമുക്ക് പടച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രാപിക്കാൻ നമുക്ക് സാധ്യമല്ല. ലാ യുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔസാഫുകൾ നമുക്ക് പറയാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ കഴിയില്ല.
എന്നാൽ ജല്ലജലാലായ അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു തആല സമ്പൂർണതയോടുകൂടി പടച്ച് ലോകത്തിന്റെ രാജാവായി നൽകിയ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള ഒരു ഉപാധിയായി നൽകിയ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരാനുള്ള ഇടനിലയായി നമുക്ക് നൽകിയ എല്ലാമെല്ലാമായ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, മഹാന്മാരായ സ്വഹാബത്തിന്റെ ഒരു വരിയിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നീണ്ട ഒരു ആമുഖത്തിന്റെ ആവശ്യം ഇവിടെയില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾ വന്നുകൊണ്ട് പറയുന്നത്, ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് മഹാന്മാരായ സ്വഹാബാ കിറാം വന്നുകൊണ്ട് പറയുന്നത്, ലൈസ ലന ഇല്ലാ ഇലൈക ഫിറാറുന വഅയ്ന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലീം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് അവിടുത്തെ അനുചരന്മാരും മുഹബ്ബീങ്ങളുമായ മഹാന്മാരായ സ്വഹാബ വന്നുകൊണ്ട് പറയുന്നത്, ലൈസ ലന ഇല്ലാ ഇലൈക ഫിറാറുന. ഓ ഹബീബായ, തങ്ങളെ ഞങ്ങൾ കോടി വരാനൊരു അഭയകേന്ദ്രം തങ്ങളല്ലാതെ ഇല്ല. അത് മഹാന്മാരായ സ്വഹാബത്തിന്റെ അപ്പോഴുള്ള അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഓടി വന്ന് ഞങ്ങളുടെ സങ്കടം പറയാനും വേദന പറയാനും തങ്ങളല്ലാതെ വേറെ ഒരു അഭയസ്ഥാനമില്ല. അത് മഹാന്മാരായ സ്വഹാബത്തിന്റെ അപ്പോഴുള്ള അവസ്ഥയാണ്. ഇനി അടുത്ത ഒരു പകുതിയിൽ, അടുത്ത മിസ്റായിൽ മഹാന്മാരായ സ്വഹാബ പറയുന്നത്, ലോകത്ത് മുഴുവനും ഉള്ള ജനങ്ങളുടെ ഒരു നിയമമാണ്. ആദ്യ പകുതിയിൽ മഹാന്മാരായ സ്വഹാബ പറഞ്ഞത് അവരുടെ അപ്പോഴുള്ള അവസ്ഥയാണ്. എന്നാൽ ഇനി അവര് പറയാൻ പോകുന്നത് ലോകത്ത് മുഴുവനുമുള്ള ജനങ്ങളുടെ ഒരു അടിസ്ഥാന നിയമമാണ്. അതെന്താണെന്നറിയുമോ? വഅയ്ന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലീ. മഹാന്മാരായ പ്രവാചകന്മാരിലേക്കല്ലാതെ ഒരു ജനത എവിടേക്കാണ് ഓടിച്ചെല്ലുക? ഞങ്ങളിപ്പോൾ ഇവിടെ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരാനുള്ള കാരണം, ലോകത്തിനൊരു നിയമമുണ്ട്. പ്രപഞ്ചാധിപനായ അള്ളാഹു തആല വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതി എന്താണ്? ലൈസ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലീ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അഭയം തേടാനുള്ള കേന്ദ്രം, ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും അഭയം തേടാനുള്ള കേന്ദ്രം, അതവരവരുടെ പ്രവാചകന്മാരാണ്. ഈ ഉമ്മത്തിൻ്റെ തന്നല്ല, ലോകത്തെ മുഴുവനുമുള്ള ജനവിഭാഗങ്ങളുടെ മുഴുവനും അഭയകേന്ദ്രം അവരവരുടെ പ്രവാചകന്മാരാണ്. അങ്ങനെ വരുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്നത് ഖുർആൻ ലോകത്തോട് പറഞ്ഞു തരികയാണ്.
മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ ഏതെങ്കിലും ഒരു പുരുഷന്റെ പിതാവല്ല. സാധാരണയിൽ ഒരാളെ പറയപ്പെടുന്നത് ഇന്നയാളുടെ വാപ്പയെന്ന്, അബു അബ്ദില്ല എന്ന്, അബു ആയിഷ എന്ന്, അബു അംറെന്ന്, അബു സയ്ദ് എന്ന്, അബു ഖാലിദ് എന്ന്. ലോകത്തുള്ള അറബ് നാട്ടിലെ ആളുകൾ അവരവരുടെ ഏറ്റവും ഇഷ്ടമുള്ള പേര് അവരുടെ മക്കളോട് ചേർത്ത് പറയുന്ന പേരാണ്. അങ്ങനെ ഒരു പുരുഷനോട് ചേർത്ത് പറയപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണയിൽ ചേർത്ത് വിളിക്കപ്പെടുന്ന ഒരു പേരിന്റെ ഉടമയല്ല ഹബീബായ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ ആരും പൗരുഷം വരെ ജീവിച്ചിട്ടില്ല എന്നതൊരു കാര്യം ഈ ആയത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സാധാരണ വിളിക്കപ്പെടേണ്ട ആളല്ല. സാധാരണ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരാളെ പരിചയപ്പെടുത്തുന്നത് ഇന്നയാളുടെ മകനെന്ന്, ഇന്നയാളുടെ വാപ്പയെന്ന് ആ നിലക്ക് പറയപ്പെടേണ്ട നേതാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ ആരാണ്? വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സാധാരണയിൽ ലെറ്റർ കൊണ്ടു തരുന്ന ഒരു പോസ്റ്റ്മാനെ പോലെയല്ല, സാധാരണയിൽ സന്ദേശം കൊണ്ടു തരുന്ന ഒരു ദൂതനെ പോലെയല്ല. റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ പ്രത്യേക സ്ഥാനത്തോടെ സൃഷ്ടിക്കപ്പെട്ട മഹൽ വ്യക്തിയാണ്, അല്ലാഹു തആല ജനങ്ങളിൽ അധികാരം നൽകിയ നേതാവാണ്, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൽ അമാനത്തിന്റെ പൂർണതയുള്ള വ്യക്തിയാണ്. ഇതെല്ലാം ആകുമ്പോഴേ ഒരാൾ റസൂലാവുകയുള്ളൂ. വലാകിർ റസൂലല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ സാധാരണയിൽ പറയും വഹീ ലഭിക്കുന്ന പ്രവാചകനാണ്, ദൈവത്തുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട നബിയാണ്, ഇതെല്ലാം സാധാരണയിൽ പറയും. എന്നാൽ വഹീ ലഭിക്കുന്ന മാർഗങ്ങൾ എങ്ങനെയല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വഹീ ലഭിക്കുന്നു എന്നേ ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നുമില്ല എന്ന് ചെറുതായി പറയുന്നവരുണ്ട്. എന്നാൽ വഹി ലഭിക്കുന്നത് എങ്ങനെയാണ്? അൻവാഉൽ വഹിയിന്റെ അധ്യായം വായിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ, അസ്സുന്നത്തുൻ നബവിയ്യത്തു വഹിയുൻ എന്നൊരു ഗ്രന്ഥം ഇബ്രാഹിം മുല്ല ഖാതിറുൽ അസ്സാമി എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം മനോഹരമായി അൻവാഉൽ വഹിയിനെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ദിറാസത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. മുത്തഅല്ലിമീങ്ങളുടെ സാങ്കേതികമായി ഉസ്താദുമാരിൽ നിന്ന് പഠിക്കുന്നവരാണ്. ഇരിക്കട്ടെ. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസുൽ, റസൂലോ സേ അഅലാ ഹമാരാ നബി. ഖൽഖ് സേ ഔലിയാ, ഔലിയാക്കളിൽ നിന്ന് അത്യുന്നതന്മാർ, സൃഷ്ടികളിൽ നിന്ന് അത്യുന്നതന്മാർ ഔലിയാക്കളാണ്, മനുഷ്യകുലത്തിൽ നിന്ന് ഉന്നതന്മാർ ഔലിയാക്കളാണ്. ഔലിയാസേ റുസുൽ, ഔലിയാക്കളിൽ നിന്ന് ഉന്നതന്മാർ മുർസലീങ്ങളാണ്. റസൂലോ സയാലാ ഹമാരാ നബീ, ആ റസൂലുമാരിൽ നിന്നുമുള്ള അത്യുന്നതമായ വിലാസമല്ലോ ലോകമാകമാനമുള്ള മാനവികതയുടെ ഹൃത്തടങ്ങളിൽ സ്നേഹത്തിന്റെ വിധാനങ്ങളെ അടയാളപ്പെടുത്തിയ റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആ ഹബീബായ നബി തങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ വലാകിർ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ റസൂലു വർസാല, അത് വലിയൊരു അധ്യായമാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നത് വലിയ ഒരു ലോകമാണ്. അതേ അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേക പരിഗണനയുള്ളവർക്ക് അല്ലാഹുവിന്റെ ദൗത്യമേൽപ്പിച്ചു കൊടുക്കുകയുള്ളൂ. അല്ലാഹു കമാലിയത്തിന്റെ സിഫാത്തുകൾ നൽകിയവർക്ക് അല്ലാഹുവിന്റെ ദൗത്യമേൽപ്പിച്ചു കൊടുക്കുകയുള്ളൂ. ഇന്ത്യയുടെ സന്ദേശം പാകിസ്ഥാനിന് നൽകാൻ ഇന്ത്യയുടെ പാകിസ്ഥാനിലെ അംബാസഡർക്ക് കൊടുക്കുമ്പോ ആ അംബാസഡർക്ക് ഇന്ത്യയിലെ ഗവൺമെന്റുമായി ഒരു പ്രൈവറ്റ് ബന്ധമുണ്ട്. ഈ അംബാസഡർ പാകിസ്ഥാന്റെ ഗവൺമെന്റ് അംഗീകരിക്കണം, അപ്പോഴേ അയാള് പാകിസ്ഥാനിലെ ഇന്ത്യൻ അംബാസഡർ ആവുകയുള്ളൂ. എന്തുകൊണ്ടാണ് ബോർഡറിൽ യുദ്ധമുണ്ടാകുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു രാജ്യത്തോടുള്ള പ്രതിഷേധം അറിയിക്കുന്നത്, ഒരു രാജ്യത്തിന്റെ അംബാസഡറെ തിരിച്ചു വിളിച്ചുകൊണ്ടാണ്. അംബാസഡർ സഫീർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സ്ഥാനമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അല്ലാഹു അയച്ച പ്രവാചകർക്ക് അല്ലാഹുവിനുള്ള സ്ഥാനം എത്രയാണ്? അതല്ലേ ഹബീബായ തങ്ങൾ പറയുന്നത്, മറ്റൊന്നുമല്ല, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറൻ ഖലീല. ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറൻ ഖലീല. ഞാനൊരു ഖുല്ലത്തിന്റെ, സുഹബത്തിന്റെ അല്ല, മഹബത്തിന്റെ അല്ല, ഇഷ്ഖിന്റെ അല്ല, ഖുല്ലത്ത് എന്ന് പറയുന്ന അടിത്തട്ടിലുള്ള പ്രണയത്തിന്റെ, ആ അടിത്തട്ടിലുള്ള അങ്ങേയറ്റത്തെ സ്നേഹ പാരമ്യത ഒരാൾക്കു ഞാൻ നൽകിയിരുന്നെങ്കിൽ അതെന്റെ പ്രിയ കൂട്ടുകാരനായ സിദ്ദീഖ് എന്നവർക്ക് നൽകിയേനെ. പക്ഷേ എനിക്ക് നൽകാൻ കഴിയുന്നില്ല. സാഹിബുക്കും ഞാൻ അല്ലാഹുവിന്റെ ഖലീലാണ്, അല്ലാഹുവിന്റെ ഹബീബാണ് എന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അറിയണം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം എത്ര ഉയർന്നതാണ് അതറിയാനുള്ള ഒരു ലളിതമായ പ്രയോഗമുണ്ട്. അതെന്താണെന്നല്ലേ, ഹബീബായ തങ്ങളുടെ മേലെ അല്ലാഹു ആകുന്ന പടച്ചവനല്ലാതെ ഒരു സൃഷ്ടിയും ഇല്ലേ ഇല്ല. അതാണ് ഹബീബായ തങ്ങളുടെ സ്ഥാനത്തിന്റെ ഉന്നതി. ഇനി തിരിച്ചു പറഞ്ഞാൽ ഖാലിഖായ റബ്ബ് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്ഥാനം ആരുടേതാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. അതുകൊണ്ടാണ് ഉമർ ഖാലി തങ്ങളെ പറഞ്ഞത്, ഫദനൗ തഔ അദ്നാ വനിൽ തഅമീമാ. അല്ലയോ മഹാനരായ തങ്ങളെ, അവിടുന്ന് ആകാശമണ്ഡലങ്ങൾ കടന്ന് ഉലകത്തിന്റെ ഉടയവനോട് സംഭാഷണം നടത്തിയ നേരത്ത് ഫനിൽ തഅമീമാ, എല്ലാ സൃഷ്ടികളും തങ്ങളുടെ താഴെയായല്ലോ നബിയേ. അല്ലാഹു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്ഥാനമാരുടേതാണ്? ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ പറയുന്നില്ലേ, വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനിശ്ശിഖാഖി. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ തൊട്ടുള്ള താഴെയുള്ള സ്ഥാനം, വാഹിദായ സമദായ ഖഹാറായ അല്ലാഹു കഴിഞ്ഞാൽ തൊട്ടുതാഴെയുള്ള സ്ഥാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്തഖാകും, നിങ്ങളിൽ അത്യുന്നതർ ഏറ്റവും തഖവയുള്ളവരാണ്. അപ്പോ ഒരു ചോദ്യമുണ്ട്, ഏറ്റവും കൂടുതൽ തഖവയുള്ളത് ആർക്കാണ്? അത്തഖാകും ബില്ലാഹി വഅഖ്ഷാകും ബിഹി അനാ, അത് ഞാൻ തന്നെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തന്നു. പ്രിയമുള്ളവരെ, ആ സ്ഥാനമാനമുള്ള ആ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വലാകിർ റസൂലല്ലാഹ വഖാതമൻ നബിയീൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണ്. ഇനി ഒരു പ്രവാചകനും വരാനില്ല, ഇനി ഒരു നബിയുടെയും നിയോഗമില്ലാത്ത വിധം ഖാതമുൻ നബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബായ തങ്ങളെ കുറിച്ച് സ്വഹാബ പറഞ്ഞത് എന്താണ്? വഅയ്ന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലീ, ജനങ്ങൾക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു കേന്ദ്രം ഹബീബായ തങ്ങളല്ലാതെ, ഓരോ കാലത്തെയും നബിമാരല്ലാതെ, അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് തങ്ങളല്ലാതെ വേറെ ആരുമില്ല നബിയെ, തങ്ങളിലേക്ക് ഞങ്ങൾക്ക് വരാനൊരു കേന്ദ്രമുള്ളൂ. അപ്പൊ നമ്മുടെ അഭയകേന്ദ്രം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു തആല എല്ലാം നൽകുന്നത് ഹബീബായ തങ്ങളിലൂടെയാണ്. വല്ലാഹു ഹുവൽ മുഅ്തി വഅനൽ ഖാസിം, നൽകുന്നവൻ അല്ലാഹുവാണ്, വിതരണം ചെയ്യുന്നത് ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ വരുമ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, സൂറത്തു ശറഹിന്റെ വ്യാഖ്യാനത്തിൽ, ലോകത്തുള്ള എല്ലാ താന പദവികളും തങ്ങളിൽ നിന്നല്ലേ ജനങ്ങൾക്ക് കിട്ടിയത് എന്ന്, എല്ലാത്തിന്റെയും കവാടമാണ് റഹ്മത്തുൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് വരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ പൊയ്യത്തുമയൽ മഹതിയായ മണവാട്ടി മഖാമുറൂസിനോട് ചേർന്ന് ഈ നടക്കുന്ന നഗരിയെ കുറിച്ച് അറിയുന്നുണ്ട്. ആരാണ് മദീനയുടെ നായകർ, ലോകത്തിന്റെ മുഴുവനും നേതാവ്? ഹബീബേ ഖുദാ വ റൂഹീ ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട്. ലോകഗുരുവായ തിങ്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നഗരി അറിയുന്നുണ്ട്. ഇന്നത്തെ കാലത്തെ ഭരണാധികാരിയോട്, ഇന്നത്തെ ഒരു ആലിമിനോട്, ഇന്നത്തെ ഒരു സയ്യിദിനോട് ഹബീബായ തങ്ങളുമായി ബന്ധമുണ്ട്, ഇടപാടുകളുണ്ട്. ഞാൻ പറയുന്നത് വലിയൊരു വിഷയത്തിന്റെ പരമ്പരയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ ആലിമീങ്ങൾക്ക് മാർഗദർശനം നൽകുന്നു, നാളത്തെ ആലിമീങ്ങൾക്കും മാർഗദർശനം നൽകുന്നു, ഇന്നലത്തെ ആലിമീങ്ങൾക്ക് മാർഗദർശനം നൽകിയിരിക്കുന്നു. കാരണമെന്തേ? ഹബീബായ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് സ്വഹാബ ചൊല്ലിയ അതേ കലിമയാണ് നമ്മളും ചൊല്ലുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്നല്ല, അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നാണ്. സ്വഹാബത്തിന്റെയും നമ്മുടെയും കലിമ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഹിദാണ്, ഈ ലോകത്തിന് മുഴുവനുമുള്ള സാക്ഷിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കവിതയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിൽ ജീവിക്കുന്നു എന്ന്.
ആ കവിതയിലൂടെ മഹാനവരെ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ലോകത്തോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംവാദം, തങ്ങളെങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് മഹാനരായ ഇബ്നു ഹജർ ഹൈതമീ റളിയല്ലാഹു അൻഹു ഖാതിമത്തുൽ മുഹഖഖീൻ പ്രമാണാടിസ്ഥാനത്തിൽ ജ്ഞാനങ്ങളെ ക്ലിപ്തപ്പെടുത്തിയ ആഗോള പണ്ഡിതന്മാരിൽ അവസാനത്തേതെന്ന് വിലാസമുള്ള ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമീ റളിയല്ലാഹു അൻഹു പറയാണ്, തവാത്തറത്തിൽ അതില്ലെത്തുവന്നുകോലോ ഫമായുഹ്ഫിൽ മുസന്നിഫുമായ കോലോ ബിഅന്നൽ മുസ്തഫ ഹയ്യുൻ ത്വരിയുൻ ഹിലാലുൻ ലൈസ യത്റുഖു ഉഫൂലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല, വതഅതീൽ മലായിക്കു കുല്ല വഖതി തുഹയ്യീ വതസ്മഉ മാ യഖൂലൂ. മഹാന്മാരായ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിന്റെ കുയിൽ അഹമ്മദ് ഷൗഖി പറഞ്ഞതുപോലെ, ഉലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉ വഫമുസ്സമാനി തബസ്സുമുൻ വസനാഉ അർറൂഹു വൽ മലഉൽ മലായിക ഹൗലഹു ജിബ്രീലു റവ്വാഹുൻ ബിഹാ അഗദ്ദാഉ. ഹബീബായ തങ്ങൾ ജനിച്ചു വീണ നേരത്ത് ലോകം മുഴുവനും പുഞ്ചിരി തൂകുകയാണ്. രാവിലെയും വൈകുന്നേരവും ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. മലക്കുകൾ വന്ന് ആനന്ദമറിയിക്കുകയാണ്. അങ്ങനെയുള്ള ഹബീബായ തങ്ങള് വഫാത്തായി മദീനത്തെ ഖബറു ശരീഫിൽ വിശ്രമിക്കുമ്പോൾ തുഹയ്യീൽ മലായിക്കു കുല്ല വഖതി, മലക്കുകൾ വന്ന് അഭിവാദ്യം ചെയ്യുകയാണ്. ഹബീബായ തങ്ങള് പറയുന്നത് മലക്കുകൾ കേൾക്കുന്നുണ്ട്. മഹാന്മാരായ മലക്കുകൾ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്, വിഭവങ്ങൾ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വസൗമുൻ സുമ്മ ഹജ്ജുൻ കുല്ലാമി യജൂസു അലൈഹി ബല്ലാ യസ്തഹീലൂ. ഹബീബായ തങ്ങളെല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്. വയുതഖിറു ലിസ്സലാത്തി ബിമാഇ ഗൈബി വയഖ്ളീഹാ ബിദാ വറദദ്ദലീലു യുസല്ലി ഫിൽ റീഹി സലാത ഖംസി ദവാമല്ലാ യമല്ലു വലാ യമീലു. അഞ്ചു നേരത്തെ നിസ്കാരവും ഹബീബായ തങ്ങളെ ക്ഷീണമേതും കൂടാതെ ഭാവമേതും മാറാതെ ആ ഖബറു ശരീഫിന്റെ ഉള്ളിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും വിശാലമായ തെളിവുകൾ പറയാനുണ്ട്. അൽഹംദുലില്ലാഹി ഈ ബൈത്തിന്റെ ഒരു വ്യാഖ്യാനം മലയാളത്തിൽ ഐ പി ബി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ജീവിക്കുന്ന പ്രവാചകൻ എന്ന പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ ലോകത്തുള്ള എല്ലാ പ്രധാന ഘട്ടങ്ങളിലും ഇടപെടുന്നുണ്ട്. ഓരോ കാലത്തെയും ആലിമീങ്ങളുടെ മാർഗദർശനം ആരാണ്,
ഓരോ കാലത്തെയും പണ്ഡിതന്മാരുടെ വഴികാട്ടി ആരാണ്? മദീനയിലിരുന്ന് രാജാവ് നിയന്ത്രിക്കുകയാണ്. ജമീൻ മേ ഓ മുഹമ്മദ് വാഹമ്മദ് ആസ്മാനോ മേ, ജമീൻ മേ ഓ മുഹമ്മദ് വാഹമ്മദ് ആസ്മാനോ മേ, മദീന രാജധാനി ദ്വാലം പർ ഹുക്കൂമത്ത്, ഹബീബായ തങ്ങൾ ഭൂമി ലോകത്ത് മുഹമ്മദീയമായ വിലാസത്തിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആകാശ ലോകത്ത് അഹമ്മദീയമായ പ്രൗഢിയിലാണ്, നാളെ സ്വർഗലോകത്ത് ഹാമിദ് എന്ന വിലാസത്തിലാണ്. ഭൂമി ലോകത്ത് മുഹമ്മദീയ വിലാസമേ, ആകാശ ലോകത്ത് അഹമ്മദീയ ആധികാരികത. ദ്വാലം പർ ഹുക്കൂമത്ത്, ഭൂമി ലോകത്തിന്റെയും ആകാശ ലോകത്തിന്റെയും അധികാരിയായ റബ്ബ് നിശ്ചയിച്ച പ്രാതിനിധ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സും ഒരുപാട് കാലം ആധികാരികമായി നേതൃത്വം നൽകാനും അവസാനം വരെ ഇൽമിന്റെയും ദീനിന്റെയും ഖിദ്മത്തിനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസ്താദൊക്കെ ഈ പ്രായത്തിൽ ക്ഷീണത്തിൽ ഈ വേദിയിലേക്ക് ദർസിലേക്ക് എല്ലാം വരുന്നത് നമ്മളോടുള്ള വാത്സല്യവും ഇൽമിനോടുള്ള ബഹുമാനവും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കി അവരുടെയൊക്കെ ആഫിയത്തിനു വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യും. നമുക്ക് തിരിച്ചവർക്ക് കൊടുക്കാനുള്ളത് ആ ദുആ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാലത്തെയും ആത്മീയമായ സാരഥ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അങ്ങ് പോയി, ഇനി എല്ലാം അറിയണമെങ്കിൽ നാളെ പരലോകത്ത് വരണം, അല്ല ലൈവായി ഹബീബായ തങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരുടെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് ഇന്ത്യയിലുള്ള മുഴുവൻ അനുയായികളുടെയും അല്ലെങ്കിൽ രാജ്യത്തുള്ള അംഗങ്ങളുടെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് എന്റെ ഓഫീസിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് ഡിപ്പാർട്ട്മെന്റിൽ സൗകര്യമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇലക്ഷൻ കാലമാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യതകൾ കൂടുതൽ ഭേദിക്കപ്പെടുന്ന ഒരു കാലത്ത് എല്ലാവരുടെയും എല്ലാ ഫോൺ കോളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ എല്ലാവരുടെ എല്ലാ ഫോൺ കോളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് നിശ്ചിത ദിവസങ്ങളിൽ കമ്പനിയുടെ സെർവറിൽ ഉണ്ടാകും. ഇപ്പൊ അതല്ല, അത് കൂടുതൽ കാര്യക്ഷമമായി ഓരോരുത്തരുടെയും മുഴുവൻ ഫോൺ കോളുകളും ഇവിടുത്തെ സെക്യൂരിറ്റി വിഭാഗം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെ എല്ലാ ഫോൺ കോളും ഇവിടെ അതാത് കമ്പനികളുടെ സെർവറിൽ റെക്കോർഡ് ചെയ്യപ്പെടും. മുമ്പ് നിശ്ചിത ദിവസം കഴിഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യും, പ്രത്യേകിച്ച് ഒരു ഒബ്ജക്ഷനൊന്നും അന്വേഷണമൊന്നും വന്നില്ലെങ്കിൽ. ഇപ്പോൾ സെർവർ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ ഫോൺ കോളുകളും മാക്സിമം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈവൻ നിങ്ങളുടെ വാട്സപ്പിലെ മെസ്സേജുകൾ വരെ ഇവിടെയുള്ള അന്വേഷണ വിഭാഗങ്ങൾക്ക് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ലോകത്തിന്റെ മുഴുവനും നേതാവിന് അവിടുത്തെ തലസ്ഥാനത്തിരുന്നു കൊണ്ട് അനുയായികളെ മുഴുവനും ഒന്ന് കാണണമെന്ന് വെച്ചാൽ അത് സംവിധാനിക്കാൻ ഖാലിഖായ റബ്ബിന് വല്ല പ്രയാസവും ഉണ്ടോ? അല്ലാഹു പടച്ച സംവിധാനങ്ങളല്ലേ ഇതെല്ലാം? ഈ ഫോണും ഈ ഇന്റർനെറ്റും ഈ വൈഫൈയും ഈ സാറ്റലൈറ്റും ഈ ടെക്നോളജിയും എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്.
ഇതെല്ലാം ലോകത്തേക്ക് കലവറ തുറന്നതെന്ന് അല്ലാഹു തആല അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണണമെങ്കിൽ കാണിക്കാൻ യാതൊരു പ്രയാസവുമില്ല. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅത്തത്തിന്റെ യുദ്ധവേളയിൽ മഹാനരായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പടക്കളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധീരമായ പോരാട്ടത്തെ മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് നേരിട്ട് കണ്ട റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് ടെലിവിഷന്റെ ആവശ്യമുണ്ടായില്ല, ടെലിസ്കോപ്പിന്റെ ആവശ്യമുണ്ടായില്ല, ടെക്നോളജിയുടെ ആവശ്യമുണ്ടായില്ല. മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് ഹബീബായ തങ്ങൾ കാണുകയാണ്. അങ്ങനെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖബറു ശരീഫിൽ കിടന്നുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ അനുയായികളുടെയും നീക്കുപോക്കുകൾ അറിയണമെന്ന് വെച്ചാൽ അതിന് സംവിധാനം കൊടുക്കുന്ന റബ്ബാണ്. ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹും റസൂലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുവിൻ. നിങ്ങളുടെ പ്രവർത്തനം ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ കാണുന്നുണ്ട്. അതാണ് അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്, കദല്ല അഅമാലു തുഅറളു കുല്ല യൗമി അലൈഹി കൈ യുസറ ബിഹർ റസൂലു ഫഇൻ കാനത സലാഹൻ قام يدعو الى المولى ليقبل ما يقول ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളിൽ നിന്ന് നല്ല കാര്യമാണ് കാണുന്നതെങ്കിൽ അല്ലാഹുവോട് സ്വീകാര്യതയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. വഇല്ലാ ഗൈറ ദാലിക ഫഹുവ യദുഉ ലിയഗ്ഫിറഹ വഖദ് സഫഹൽ ജലീലു. അല്ല, നമ്മളിൽ നിന്ന് ഒരു തെറ്റായ കാര്യമാണ് ഹബീബായ തങ്ങൾ അറിയുന്നതെങ്കിൽ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഏതേതു കാലത്തെയും ഇടപെടേണ്ട പ്രധാന വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അതല്ലേ മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയം ഞാൻ നീട്ടിപ്പറയേണ്ട ആവശ്യമില്ല. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വഫാത്തായാൽ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ എനിക്ക് എന്റെ പൊന്നാര ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തൊന്ന് കിടക്കണമെന്നുണ്ട്. നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയി അടുത്ത് കിടത്താൻ പാടില്ല. ഞാൻ മരണപ്പെട്ടാൽ എന്റെ ശരീരം കൊണ്ടുപോയി ഹബീബായ തങ്ങൾ വിശ്രമിക്കുന്ന ഹുജറത്തു ഷരീഫയുടെ വാതിൽക്കൽ വെച്ചിട്ട് ചോദിക്കണം, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ സിദ്ദീഖുൽ അക്ബറിനെ തൊട്ട് ചാരയുള്ള കബറിൽ കിടത്തട്ടെ നബിയേ എന്ന് ചോദിച്ചിട്ട് സമ്മതം കിട്ടിയാലല്ലാതെ എന്നെ അടുത്തു കിടത്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 3 കൊല്ലം കഴിഞ്ഞ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകാൻ നേരം വസീയത്ത് ചെയ്തു, എന്റെ ജനാസ കൊണ്ടുപോയി ഹുജറത്തു ഷരീഫയുടെ വാതിൽക്കൽ വെച്ചിട്ട് ചോദിക്കണം, സിദ്ദീഖിനെ അടുത്ത് കിടത്തിക്കോട്ടെ, സമ്മതം കിട്ടിയാൽ എന്നെ അവിടെ കിടത്തണം, ഇല്ലെങ്കിൽ എന്നെ ബഖിയയിൽ അടക്കണം. സമ്മതം കിട്ടിയാൽ എന്നെ അവിടെ കിടത്തണം, അല്ലെങ്കിൽ ബഖിയയിൽ അടക്കണം.
ഖബറിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കണ്ടത്. അതുകൊണ്ടാണ് അവിടത്തേക്ക് വേണ്ടി ഖബർ ഒഴിക്കുന്ന നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് സമാന്തരമായി ഖബർ ഒഴിക്കാൻ പാടില്ല. ഒരു ഇമാമിന് പിന്നിൽ മഅ്മൂമ് നിൽക്കുന്നത് പോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളിന്റെ ഭാഗത്ത് ശിരസ് എത്തുന്ന രൂപത്തിലല്ലാതെ തങ്ങളുടെ തിരു ശിരസിന് സമാന്തരമായി എനിക്ക് ഖബർ ഒഴിക്കല്ലേ എന്ന് വസീയത്ത് ചെയ്ത സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. അതാ മുത്തു നബി തങ്ങളുടെ തോളിനു നേരെയാണ് സിദ്ദീഖ് തങ്ങളുടെ ശിരസ്സുള്ളത്. അതുപോലെയാണ് ഖബർ കുഴിച്ചിട്ടുള്ളത്. അതേ ഖബറിലേക്ക് കിടത്തട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതാ മഹാനരായ സിദ്ദീഖ് തങ്ങളുടെ ജനാസ കൊണ്ടുവെക്കുകയാണ്. വെച്ചിട്ട് ചോദിക്കുന്നു, നബിയേ സിദ്ദീഖ് എന്നവരെ അടുത്ത് കിടത്തട്ടെ നബിയേ. ഉടനെ ഒരശരീരിയാണ് അദ്ഖിലൂ അൽ ഹബീബ ഇലൽ ഹബീബ് വൽ ഹബീബ് മുസ്താഖുൻ ഇലൽ ഹബീബ്. അതെ, പെട്ടെന്ന് നിങ്ങൾ എന്റെ ഹബീബായ സിദ്ദീഖിനെ അടുത്ത് കിടത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. എന്റെ സിദ്ദീഖുൽ അക്ബറിന്റെ ചാരത്ത് കിടക്കുന്നത് എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ കിടത്തണമെന്ന സ്വഹാബത്തിന് ആൻസർ നൽകിയപ്പോഴാണ് സ്വഹാബ കിടത്തിയത്. അറിയുമോ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖലീഫയാക്കിയിട്ടങ്ങ് പോയതല്ല. ആ ഖലീഫയെ മുഴുവനും നിരീക്ഷിച്ചെന്ന് മാത്രമല്ല അടുത്തു കിടത്താനുള്ള സമ്മതം നൽകിയത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് ഇമാമെ അഹമ്മദ് റിളാ ഖാൻ തങ്ങൾ പറഞ്ഞത്. ചുപ്പ് ജാനെ വാലേ. പ്രിയമുള്ളവരെ, എന്തിനാണ് ഏതെങ്കിലുമൊക്കെ സിനിമാ നടിമാരുടെയും സിനിമാ നടന്മാരുടെയും അനാവശ്യങ്ങളുടെ തോന്നിവാസങ്ങളുടെ കിങ്കരന്മാരുടെ പിന്നാലെ പോണത്? ഇന്നും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബായ തങ്ങളെപ്പോലെ മോനെ, നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരുടെ ഹെയർ സ്റ്റൈൽ നോക്കിയാൽ ആരുടേതാണ്? ഏതോ ഒരു സിനിമാ നടന്റേതാണ്. ഈ സമുദായത്തിന്റെ പെൺകുടികൾ ഇന്ന് ആരെയാണ് പിന്തുടരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരന്മാരെ. ഇരുചക്ര വാഹനങ്ങളിൽ ടൗൺഷിപ്പുകളിലൂടെ ചീറിപ്പാറുന്ന ഈ സമുദായത്തിന്റെ കുമാരിമാരെ, ഇങ്ങനെ അങ്ങാടിയിൽ ഇറങ്ങാൻ നിങ്ങൾക്കാരാണ് സമ്മതം നൽകിയത്? കാസർഗോഡിന്റെ, കർണാടകയുടെ, പുത്തൂരിന്റെ, മംഗലാപുരത്തിന്റെ തെരുവോരങ്ങളിലൂടെ ഇരുചക്ര വാഹനങ്ങളിലും നാലുചക്ര വാഹനങ്ങളിലും കലബലയുണ്ടാക്കി അങ്ങാടി കൈയടക്കാൻ നിങ്ങൾക്കാരാണ് പെങ്ങന്മാരെ സമ്മതം നൽകിയത്? ഇവിടെയുള്ള പൊതു നിയമങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഇരുചക്ര വാഹനത്തിൽ പോയി രണ്ട് സഹോദരിമാര് കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ആയി മരിച്ചുപോയി. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. പക്ഷേ ഇന്നത്തെ ഈ സഹോദരിമാരുടെ രംഗപ്രവേശനത്തിന് മതത്തിന്റെ ഒരു ന്യായവും വേണ്ടേ? ഞാൻ രാഷ്ട്രീയത്തിന്റെ ഒരു വേദിയിലല്ല പറയണത്, ഇന്ത്യയിലുള്ള മുഴുവൻ പൗരന്മാരോടുമല്ല പറയണത്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ഹബീബായ മുത്തനബി തങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാരോട്, ഇസ്ലാമിന്റെ നിയമങ്ങളെ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരോട്, ഈ ഉലകത്തിന്റെ ആധിപനായ അല്ലാഹു ജല്ല ജലാലു അമ്മനവാലു
തആല മുൽക്കോ. ആ രാജാതിരാജനായ റബ്ബിനെ അംഗീകരിക്കുന്ന ഉമ്മമാരോട്. വനിതാ കമ്മീഷന്റെ ഭാഷ വേറെ ഉണ്ടാവും, ചാനൽ ചർച്ചകൾക്ക് വേറെ ഭാഷ ഉണ്ടാവും. എന്റെ ഉമ്മമങ്ങന്മാരോട് ഞാൻ പറയുന്നത് ഈമാനിന്റെ ഭാഷയിലാണ്. അല്ലാഹുവിനെയും ഹബീബായ തങ്ങളെയും ഉൾക്കൊള്ളുന്ന ഉമ്മമാരോടാണ് ഞാൻ പറയുന്നത്. അല്ലയോ പെങ്ങളെ, എന്റെ ഉമ്മവെങ്ങന്മാരെ, നിങ്ങളോട് ഖുർആൻ പറഞ്ഞതെന്താണ്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല. ആദ്യകാല ജാഹിലിയ കാലത്തിലെ സ്ത്രീകൾ അങ്ങാടിയിൽ അലഞ്ഞതുപോലെ, തെരുവിൽ ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരല്ലേ എന്റെ ഉമ്മമാരെ എന്നല്ലേ എന്റെ സഹോദരിമാരെ ഖുർആൻ പറയുന്നത്. അനിവാര്യമായ ഘട്ടത്തിൽ അത്യാവശ്യത്തിന് വേണ്ടി നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങേണ്ടി വന്നാൽ നിങ്ങൾ ഏതു വേഷത്തിലാണ് ഇറങ്ങേണ്ടത്? അതും ഇസ്ലാം പഠിപ്പിച്ചില്ലേ പെങ്ങളെ? ഒരു കറുത്ത ലോഹ ഇട്ടാൽ ഞാൻ സ്വർഗത്തിന്റെ നടുങ്കണ്ടമായി എന്ന് ലോഹ ധരിച്ച് പറുത ധരിച്ച പെങ്ങളെ വിചാരിച്ചു പോയോ? ഇസ്ലാമിന് നിയമമുണ്ട്, പെണ്ണ് രംഗപ്രവേശനം ചെയ്യേണ്ടത് എവിടെ എങ്ങനെ ഇപ്പോ. ആ നിയമമൊന്നും ബാധകമല്ല, ആ നിയമമൊന്നും ബാധകമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങ് പത്തനാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു പ്രസംഗം. ചിലപ്പോ നാട്ടുകാരും ഓൺലൈനിലൂടെ പ്രസംഗം കേൾക്കുന്നുണ്ടാവും. പ്രസംഗം കഴിഞ്ഞപ്പോ വഴികാട്ടികൾ എന്ന പോലെ പോകുന്നത് വഴത് കേൾക്കാൻ വന്ന ഉമ്മമാര് ടൂ വീലറല്ല. ഇന്ന് യാതൊരു നിയന്ത്രണവും ഇല്ല. ഈ സമുദായത്തിന്റെ വാപ്പമാർക്ക് അവബോധം വേണം, പ്രവാസ ലോകത്തിരുന്ന പ്രഭാഷണം കേൾക്കുന്നവർക്ക് അവബോധം വേണം. എന്റെ ഭാര്യക്കും എന്റെ മകൾക്കും ഒരു ടൂ വീലർ വാങ്ങിക്കൊടുത്താൽ വീട്ടിലെ ഒട്ടുമുക്കാല് കാര്യങ്ങളും അവരങ്ങ് ചെയ്തോളൂ എന്ന് വിചാരിക്കുന്നവർക്ക് അവബോധം വേണം. അല്ലയോ മോനെ, നീ ഏത് മതത്തിന്റെ, ഏത് മീമാംസയുടെ, ഏത് പ്രവാചകന്റെ അനുയായിയ? അല്ലാഹുവിന്റെ മതത്തിന് ഇതിൽ നിയമമൊന്നും ഇല്ലേ? വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിലൂല. ആദ്യകാല വിവരദോഷികളായ അറബ് നാട്ടിലെ പെൺകുട്ടികള് അങ്ങാടിയിൽ ഇറങ്ങി അലക്കിയപ്പോഴാണ് ജീവനോടെ കുഴിച്ചമൂടുന്ന പെൺകുട്ടികൾ അവിടെ ഉണ്ടായത്. ജാഹിലിയത്തിന്റെ സ്വഭാവം, ആ ജാഹിലിയത്തിന്റെ രംഗപ്രവേശനത്തിലേക്ക് നിങ്ങൾ വരരുത്. അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരമനയിലെ രാജാത്തിയാക്കി വെച്ച സമുദായത്തിന്റെ ആഭ്യന്തരം ഏൽപ്പിച്ചു കൊടുത്തിട്ട് സ്വർഗത്തിന്റെ താക്കോല് കൊണ്ട് തിരിക്കുന്ന നേരത്ത് സ്വർഗത്തിലേക്ക് റാണികൾ വരുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നിവിടെ ഒരു മഹദിയുടെ വിശ്രമസ്ഥാനത്തിന് ചാരയാണ് ഞാൻ നിൽക്കുന്നത്. ഇസ്ലാമിൽ പെണ്ണിന് അവഗണനയൊന്നും ഇല്ല. പെണ്ണിന് പെണ്ണിന്റേതായ സ്ഥാനം നൽകിയിട്ടുണ്ട്. താജു ശരിഅ ഇന്ന് ഈ വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് നേരെ പോയി സിയാറത്ത് ചെയ്തത് ഒരു സ്ത്രീയെയാണ്, ഒരു മഹദിയെ. ഓ, പെണ്ണായതുകൊണ്ട് പറ്റൂല എന്നൊന്നുമില്ല. അതിനെ ശക്തിപ്പെടുത്തിയിട്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഉസ്താദ് അവർ സംസാരിച്ചത്. വിലായത്ത് കിട്ടിയ എത്ര മഹദികൾ, ബഹുമാനപ്പെട്ട ഹഫീസത്തുൽ ശരിയാ റളിയല്ലാഹു അൻഹ, മദ്ഹബിന്റെ ഇമാമുകളായ രണ്ട് മഹാന്മാർ ആദരിച്ചത് എത്രയാണെന്നറിയുമോ എന്റെ ഉമ്മമാരെ? ആരാണ്? അറിവുകൊണ്ടും വിലായത്ത് കൊണ്ടും കുലീനത കൊണ്ടും അതുല്യമായ സ്ഥാനമുള്ള മഹാനല്ലേ ഇമാമുൻ ശാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി റളിയല്ലാഹു അൻഹു. ആ ശാഫിഈ ഇമാം തങ്ങൾ മുജ്തഹിദല്ലാത്ത, ഷാഫിഈ ഇമാമിനെ പോലെ ഇൽമിന്റെ വലിയ വിലാസമില്ലാത്ത, എന്നാൽ ആത്മീയമായി അല്ലാഹുവിലെ കടുത്തിട്ടുള്ള മഹദിയാണെന്ന് തിരിച്ചറിഞ്ഞ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആദരിക്കുകയാണ്, മഹദിയെ കൊണ്ട് ദുആ ചെയ്യിക്കുകയാണ്. അതുപോലെയാണ് അബൂ അബ്ദുള്ള അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു
മഹദിയെ ആദരിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. വിലായത്തിന്റെ അത്യുന്നതിയിലെത്തിയ മഹാന മഹദി അവരുകളെ ആദരിക്കുകയാണ്. ആ മഹദി അവരുകൾ മുവത്തകുമാലിക്കുന്ന മഹത്തായ ഗ്രന്ഥം കേട്ടു പഠിച്ചത് എവിടെ നിന്നാണെന്നറിയുമോ? ഇമാമുദാരുൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. മൂന്ന് മദ്ഹബിന്റെ ഇമാമുകളെ ആദരവ് കൊണ്ട് അറിയുന്ന മഹദിയല്ലേ? മഹദിയായ ബിബി നഫീസ റളിയല്ലാഹു അൻഹയെങ്കിൽ ഒരു മഹദി അത്യുന്നതിയിലേക്ക് വന്നാൽ അതിനെ അംഗീകരിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, സഹോദരിമാര് ഉന്നതങ്ങളിലേക്ക് പഠിച്ചു വന്നാൽ അവരെ അംഗീകരിക്കാൻ മുസ്ലിം ഉമ്മത്തിന് യാതൊരു പ്രയാസവും ഇല്ല. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ സഫഹാത്തും മുശ്രിഖത്തും മിൻ ഇനായത്തിൽ മർഅത്തി ബി സ്വഹീഹിൽ ഇമാമിൽ ബുഖാരി റിവായത്തൻ വതദ്രീസ. ഞാൻ വായിച്ചതൊരു കിതാബിന്റെ പേരാണ് സഫഹാത്തും മുശ്രിഖത്തുൻ മിൻ ഇനായത്തിൽ മർഅത്തി ബി സ്വഹീഹിൽ ഇമാമിൽ ബുഖാരി റിവായത്തൻ വതദ്രീസ. സഹീഹുൽ ബുഖാരിയിലേക്ക് റിപ്പോർട്ട് ചെയ്തവരും നിവേദനം ചെയ്തവരും ദർസ് നടത്തിയവരും പഠിച്ചവരുമായ മഹദികളെ കുറിച്ചൊരു ഗ്രന്ഥമുണ്ട്. സഹീഹുൽ ബുഖാരി പഠിച്ചവർ, സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി തങ്ങളുടെ റിവായത്തിൽ വന്ന മഹദികൾ, അതുപോലെ ഹദീസിന്റെ സനദിൽ വന്ന മഹദികൾ, അതുപോലെ സഹീഹുൽ ബുഖാരി ദർസ് നടത്തിയ മഹദികൾ, ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമുണ്ടെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ആരാണ്? അതാ വൈകുന്നേരം വീട്ടിലേക്ക് വന്നാൽ ഭാര്യയോടുള്ള ചർച്ച അന്നത്തെ പലഹാരത്തെ കുറിച്ചല്ല, അന്നത്തെ പാചകത്തെ കുറിച്ചല്ല. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ആരാണ്? സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം എഴുതിയ മഹാനാണ്. നിങ്ങൾ അറിയണേ എന്റെ സഹോദരന്മാരെ, ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരി എഴുതിയപ്പോൾ സഹീഹുൽ ബുഖാരിക്കൊരു പ്രൗഢമായ വ്യാഖ്യാനം എന്ന ഉത്തരവാദിത്വം ഈ ഉമ്മത്തിന്റെ തലയിൽ നിന്ന് ഒഴിവായി കിട്ടി, അഥവാ ദൗത്യം നിർവഹിക്കപ്പെട്ടു എന്ന് മുനാസബാത്തു തറാജുമുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറിയുമോ, ആ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നാൽ ഭാര്യയുമായുള്ള ചർച്ച പലഹാരത്തെ കുറിച്ചല്ല, സൗന്ദര്യ പിണക്കമല്ല, സൗന്ദര്യ വർത്തമാനമല്ല, ബുഖാരി ഹദീസിന്റെ സനദിനെ കുറിച്ചാണ്. ഹദീസ് സ്വഹീഹാണോ ളൈഫാണോ, ഈ ഹദീസ് പറ്റുമോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന പണ്ഡിതയായിരുന്നു മഹദിയായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ ഭാര്യ എന്ന് ചരിത്രം എഴുതുകയാണ്. ഇമാം മാലിക് തങ്ങളുടെ മകൾ വലിയ ഹദീസ് പണ്ഡിതയായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം മുസനി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ വലിയ പണ്ഡിത എന്ന് മാത്രമല്ല, അക്കാലത്തെ ഒരു പെണ്ണിനും ഒരു പുരുഷനോട് മസാല ചോദിക്കേണ്ടതില്ലായിരുന്നു. കാരണം അവിടുന്ന് എല്ലാ വിജ്ഞാന ശാഖയിലും അവഗാഹമുള്ളവരായിരുന്നു. ഇമാമുന ഷാഫഈ തങ്ങളുടെ ശിഷ്യനായ ഇമാം മുസനി റളിയല്ലാഹു അൻഹുവിന്റെ മകളെന്ന് ചരിത്രം എഴുതുകയാണ്. ഇങ്ങനെ ഒരുപാട് മഹദികളെ കുറിച്ച് പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ സഹോദരിമാരെ, നമ്മൾ അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമം പാലിക്കണം. എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ മാറുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തേക്ക്
സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവച്ചിട്ട് ചോദിക്കുകയാണ്, ഈ ജനാസ ഇവിടെ ഒന്ന് കിടത്തട്ടെ നബിയേ? അതെ, അടുത്ത് കിടത്തണേ. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ട്രോങ് ഒന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞതാരാണ്? വഫാത്തായി മദീനയിൽ വിശ്രമിക്കുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യുകയാണ്, എന്റെ ജനാസ കൊണ്ട് വന്ന് ഹുജറയുടെ മുന്നിൽ വെക്കണം, എന്നിട്ട് ഹബീബായ തങ്ങളോട് സമ്മതം ചോദിക്കണം, സമ്മതം തന്നാലേ എന്നെ അവിടെ കിടത്താവേ, അല്ലെങ്കിൽ എന്നെ ബഖിയയിൽ അടക്കണേ. മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് സമ്മതം കിട്ടിയാലേ എന്നെ കിടത്താവൂ. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് വലിയ അദബാണ്. അതുകൊണ്ട് പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖ്മൂമായിട്ടാണ് ഖബറിൽ കിടക്കുന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ഞാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മഖ്മൂമായിട്ടേ കിടക്കൂ, അതുകൊണ്ട് എനിക്ക് ഖബർ ഒഴിക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് കുറയ്ക്കണം, അഥവാ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ തോളിനു നേരെ. അതുകൊണ്ടാണ് മദീനത്തിൽ നിന്ന് സലാം പറയുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ മുത്തുനബി തങ്ങൾക്ക് സലാം പറയുന്നു. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖത്തിനു നേരെയാണ്. അല്പം മുന്നോട്ട് നടക്കണം, എന്താ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോളിന് നേരെ എത്തുമ്പോഴേ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ തിരുമുഖത്തിന് നേരെയാവും. കുറച്ചും കൂടി മുന്നോട്ട് പോണേ, എന്താ മിൻഹുന അസ്സലാമു അലാ ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അപ്പോഴേ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ തിരുമുഖം ആവുകയുള്ളൂ. ഇമാമും മഅ്മൂമും പോലെയാണ് കിടക്കുന്നത്. വഫാത്തിന് ശേഷമുള്ള ബഹുമാനമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമുള്ള അനുയായികളുടെ ബഹുമാനം. ഇപ്പൊ നോക്കൂ, വയോധികന്മാരായ രണ്ട് പണ്ഡിതന്മാർ ഇവിടെ ഒരു ഉസ്താദിന്റെ ശിഷ്യനാ മറ്റേ ഉസ്താദ്. കണ്ടു നോക്കിയ രണ്ടും വലിയ മഹത്തുക്കളായ പ്രായമുള്ള പണ്ഡിതന്മാർ. അവിടെ ദുആ ചെയ്യാൻ നേരം പറഞ്ഞു, ഉസ്താദാണ് ദുആ ചെയ്യേണ്ടത്. ഉസ്താദ് ഇങ്ങോട്ട് വിനയത്തോടുകൂടി പറഞ്ഞു, അല്ല നിങ്ങൾ ദുആ ചെയ്തു. ഇത്രയും ശിഷ്യന്മാരും അതിന്റെ ശിഷ്യന്മാരും സ്വന്തം മക്കളും അതിന്റെ പേരെ മക്കളും എല്ലാമായിട്ടും ആ ഉസ്താദ് എന്ന ബഹുമാനം ശിഷ്യനിൽ നിന്ന് മാറിയിട്ടില്ല, ആ വലിയ തഅലീം മാറിയിട്ടില്ല. ഇന്ന് പക്ഷെ എല്ലാം എടുത്തു, ഇന്ന് എവിടെ പോയാലും ഏത് വലിയ ഉസ്താദിന്റെയും തോളെ കൈയിടുക, സെൽഫി എടുക്കുക, ആ മനോരോഗം അവസാനിപ്പിക്കണം. എല്ലാരും നിസ്സഹായരായി പോകുന്നൊരു കാര്യം, ഈ സെൽഫി ഒരു മനോരോഗമാണ്, ഒരു മാനസിക രോഗമാണ്. ആ മാനസിക രോഗത്തിൽ നമ്മളൊക്കെ മുക്തരാവണം. ഏത് വലിയ ഉസ്താദിന്റെ അടുക്കൽ പോയി എന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി കൂടെ ചേർന്ന് നിൽക്കുക, യാതൊരു ഹുറുമത്തും ചിലപ്പോൾ പാലിക്കുക. നമ്മളൊക്കെ ചെറിയതായ മുത്തല്ലിമീങ്ങളാണ്, പക്ഷെ വലിയ വലിയ ഉസ്താദന്മാരുടെ അടുക്ക അടുത്തവരെ പോയിട്ട് തോളിൽ കൈയിടുക, അടുത്ത് ചേർന്ന് നിൽക്കുക, ഒരു ഹുറുമത്തും എല്ലാം മറന്നു. എന്തിനാണ് ഈ സെൽഫി? എവിടെ കൊണ്ടുവെക്കാനാണ്? ആരെ കാണിക്കാനാണ്? ഇത് പ്രദർശനപരത എന്നൊരു മനോരോഗത്തിന്റെ ഭാഗമാണ്, അതൊരു മാനസിക രോഗമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം അതിന്ന് മാറണം. ഏതേത് കാരണത്താലും നമ്മൾ ആദാബുകൾ ഹുറുമാത്തുകൾ പാലിക്കണം. മഹാന്മാരായ ഉസ്താദുമാരുടെ അടുക്കൽ നമുക്ക് ബഹുമാനം വേണം എന്ന് മാത്രമല്ല അറിയുമോ, എന്റെ ഉമ്മബങ്ങന്മാര് ജ്യേഷ്ഠാനുജന്മാര് ഉപ്പമാരോട് പറയട്ടെ, മദീനയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുവാജഹയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ആളുകളെ കാണുമ്പോ ഇന്നാലില്ലാഹ് ഇതേതൊരു മഖാമിലാണ് നിൽക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുന്ന സ്ഥലത്ത് അവിടെ സെൽഫി എടുക്കാൻ ഒരു ഏതൊരു മഹത്തായ സന്നിധാനത്തിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ നേരെ നോക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വർണ്ണിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ണു നിറച്ച് നോക്കിയിട്ടല്ലേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. ബഹുമാനപ്പെട്ട ഖാളി ഇയാദ് തങ്ങൾ ശിഫയിൽ പറഞ്ഞില്ലേ, സ്വഹാബത്തിന് കണ്ണു നിറച്ച് തങ്ങളെ നേരിട്ട് ഇങ്ങനെ നോക്കിക്കാണാൻ പറ്റിയിട്ടില്ല. ബിജലാലത്തിഹി, എങ്ങനെയാണ് തങ്ങൾക്ക് നേരെ നോക്കുക?
അങ്ങനെയുള്ള മഹാന്മാരായ സഹാബത്ത്, അവരിങ്ങനെ മുഅ്മിനീങ്ങളെ പോലെ കിടക്കുക, നമ്മൾ എന്നിട്ട് സലാം പറയുന്നിടത്ത് ഇങ്ങനെ സെൽഫി എടുക്കുക. ചിലപ്പം വല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വല്ല ആഫ്രിക്കയിൽ നിന്നോ ഒക്കെ വിവരമില്ലാത്ത ആളുകൾ, പാവങ്ങൾ വന്ന് അറിയാണ്ട് ചെയ്തു പോകണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരെല്ലാം മോശക്കാരാണ് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അവർക്കറിയില്ല. പക്ഷേ ഈ അറിവെല്ലാം ഉള്ള ഈ കർണാടകക്കാരും ഈ മലയാളികളും ഒക്കെ പോയിട്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇനി ഒരാൾ അങ്ങനെ ചെയ്തു വെച്ചിട്ട് അയാൾ മഹാമോശക്കാരനെന്ന് ആരും ഹുക്കും ചെയ്യണ്ട. കാരണം അറിവില്ലാത്ത ആളുകളുണ്ടാവും. ചില ആഫ്രിക്ക എന്നൊക്കെ വരുന്ന ആളുകളുണ്ടാവും, ചിലപ്പം തോൾ വരെയുള്ള കുപ്പായിട്ട് ചില സ്ത്രീകൾ ഉണ്ടാവും. അവർക്കറിയില്ല, അവർക്ക് ഏതോ ഒരു ലോകത്തു നിന്ന് വരുന്ന ആളുകൾ, അവർക്കറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ട നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തിന്റെ മുമ്പിൽ പോയി തിരിഞ്ഞു നിന്നിട്ട് എങ്ങനെയാ മോനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുക? പച്ചക്കുബ്ബ ഇങ്ങനെ ബാക്ക് കിട്ടാൻ വേണ്ടിട്ട് ഫോട്ടോ എടുക്കാം. നിന്റെ ബാക്ക് വരാനുള്ളതാ ഈ പച്ചക്കുബ്ബ, നിന്റെ പിന്നിലുള്ള സീനറിക്ക് വരാനുള്ളതാണോ ഈ പച്ചക്കുബ്ബ? എവിടെയെല്ലാം എത്തിപ്പോയി ഇന്നത്തെ ആളുകളുടെ ഈ ഇടപെടലുകൾ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിലേക്ക് എത്തുന്ന എന്റെ മുത്ത മുഅ്മിനീങ്ങളെ, ആ സന്നിധാനത്തിന്റെ മഹത്വം ഒന്നറിയണേ. ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ അദ്ദേഹത്തിന്റെ നൂനിയയിൽ എഴുതുന്നുണ്ട്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുസന്നിധാനത്തിൽ ചെന്നു നിന്നാൽ അവിടുന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് വഹുവ ഹയ്യുൻ നാതിഖൂ, തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, സംഭാഷണത്തിന് പറ്റുന്ന വിധത്തിൽ ഖബറിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടുന്ന് പൊരുത്തപ്പെട്ട വലിയ സ്ഥാനത്തെത്തിയ ആളുകൾക്ക് സലാം അടക്കുന്നത് കേൾക്കാം. നമ്മളെ മോശത്തരം കൊണ്ട് നമ്മൾ കേൾക്കണില്ല, തങ്ങള് സലാം അടക്കുന്നുണ്ട്. സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങൾ മുത്തനബിതങ്ങളുടെ ഇഷ്ടമുള്ളവരുടെ സലാം തങ്ങൾ മടക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാം മടക്കുന്നുണ്ട്. എല്ലാവർക്കും ആ മടക്കുന്നത് കേൾക്കാൻ പറ്റൂല. ചില മഹാന്മാർ കേട്ടിട്ടുണ്ട്. നമ്മുടെ മോശത്തരം കൊണ്ട് നമ്മൾ കേൾക്കണില്ല എന്നേ ഉള്ളൂ. അല്ലാഹു തആല അവസാനം മദീനയിലെത്തി എത്തുമ്പോഴെങ്കിലും അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ലോകത്ത് ജീവിതം വേണമെന്നില്ല, അവിടെ അങ്ങനെ കിടന്നാ മതി. മൗത്തൻ സുമ്മ ദഫ്നൻ ബിൽ ബഖീഇ, അല്ലാഹു തആല നമ്മളെയൊക്കെ കബൂൽ ചെയ്തേ. അതുകൊണ്ട് എന്റെ ഉമ്മമാർ എന്റെ ഉപ്പമാര് ജ്യേഷ്ഠന്മാരോട് പറയട്ടെ, നമ്മളെ മദീനയിൽ ചെന്നിട്ട് യാതൊരു സൂല്ലതവും വരാൻ പാടില്ല. അതുപോലെ ഉമ്മമാര് അതാ റൗളയിൽ നിസ്കരിക്കാൻ അവർക്ക് അവസരം കൊടുക്കുമ്പോൾ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന അപൂർവമായി കേൾക്കാനിടയായിട്ടുണ്ട് ഇപ്പുറത്തു നിൽക്കുമ്പോൾ. അങ്ങനെ വരല്ലേ ഉമ്മ, നമ്മുടെ ശബ്ദം ഉയർത്താൻ പാടില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ ശബ്ദമുയർത്താൻ പാടില്ല. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മളെ മദീനയിലേക്ക് ചെല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട്. അതാ കാണുന്നു ഹുസ്നു തവസ്സുൽ എന്ന ഗ്രന്ഥത്തിൽ, അന്ന സായിറ ഖബരി ശരീഫ് ഇദാ കാന അലാ അംയാലിൻ മിനൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തു ചെയ്യാൻ മദീനയുടെ മൈലുകൾ അകലെ എത്തിയാൽ തബാദറത്തിൽ മലായികത്തുൽ മുവക്കലത്തു ബിതബ്ലീഗി സ്വലാത്തിൽ മുസ്തഫ ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾക്ക് സ്വലാത്ത് സലാം എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഓടിച്ചെന്നിട്ട് നബി തങ്ങളോട് പറയും, യാ റസൂലല്ലാഹ് ഹാദാ ഫുലാനുൻ വഫുലാനുൻ വഫുലാൻ അല്ലദീന ബല്ലഗനാക സ്വലാത്തഹും അലൈക ഖദ് ജാഊക സായിരീൻ,
ഓ നബിയേ, സാധാരണ ഞങ്ങൾ സ്വലാത്ത് കൊണ്ടുവന്ന് തരാറില്ലേ, ആ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മദീനത്തേക്ക് വന്നിട്ടുണ്ട് നബിയേ, അവര് വരുന്നുണ്ട് നബിയേ. സാധാരണ അതാ പൊയ്യത്തുപയലിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, പുത്തൂരിൽ നിന്ന്, കാസർഗോഡ് നിന്ന്, ബായാറ് നിന്ന്, കുഞ്ചിലത്ത് നിന്ന്, അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള എത്രയെത്ര സ്വലാത്ത് മജ്ലിസുകളാണ്. സഅദിയയിൽ നിന്ന്, മർക്കസിൽ നിന്ന്, മഅദിനിൽ നിന്ന്, ഖാദിസിയയിൽ നിന്ന്, മഖ്ദൂമിയയിൽ നിന്ന്, അതാ ലത്തീഫിയയിൽ നിന്ന്, എല്ലാ സ്വലാത്ത് ചെല്ലുന്ന സ്വലാത്തുകൾ മദീനത്ത് എത്തിച്ചു കൊടുക്കുന്ന മലക്കുകൾ ഉണ്ട്. ആ മലക്കുകൾ പറയും, യാ ഹബീബല്ലാ, എല്ലാ വ്യാഴാഴ്ചയും സ്വലാത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് തരാറില്ലേ, അല്ലെങ്കിൽ സ്വലാത്ത് പതിവായി ഞങ്ങൾ എത്തിച്ചു തരാറില്ലേ. ആ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ വരുന്നുണ്ട് നബിയേ. അപ്പോൾ ഹബീബായ തങ്ങൾ ആ മലക്കുകളോട് പറയും, തലക്കൂം ബിത്തർഹീബ്, അവരെ സ്വാഗതം ചെയ്യൂ മലക്കുകളെ, അല്ലയോ മലക്കുകളെ, വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് എന്റെ പ്രതിനിധികളായി നിങ്ങൾ മുസാഫഹ ചെയ്യുവിൻ, നടന്നു വരുന്ന ആളുകൾക്ക് എന്റെ പ്രതിനിധികളായി നിങ്ങൾ മുആനഖത്ത് ചെയ്യുവിൻ, ആലിംഗനം ചെയ്തു സ്വീകരിക്കണേ മദീനയിലേക്ക്, മേ മദീനേ ചലാ, മേ മദീനേ ചലാ, പിറകറം ഹോ ഗയാ, മേ മദീനേ ചലാ, മേരെ ഗന്ദേ കദം ഓർ ഉൻകാ ഹറം, ലാജ് രഖ്നാ ഖുദാ, മേ മദീനേ ചലാ. മദീനയുടെ അരുണ വർഷങ്ങളിൽ നിന്ന് പ്രപഞ്ചം മുഴുവനും പ്രദീപ്തമാകുമ്പോ ലോകമാകമാനമുള്ള മാനവികതയുടെ ഹൃത്തടങ്ങളിൽ നിന്ന് പ്രണയത്തിന്റെ അരുണ പ്രവാഹത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മദീനയിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാ, സ്വലാത്തിനൊരു യാതൊരു ആഫിയത്തും കാണില്ല. ഈ സദസ്സിന്റെ ആകെ ഒരു ലാഭം ഈ സ്വലാത്തിൽ ഉള്ളൂ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് സ്വലാത്ത് പതിവാക്കിയാൽ മദീനത്ത് ചെല്ലുമ്പോ മലക്കുകൾ വന്ന് ആലിംഗനം ചെയ്യുമെന്ന്, ഇവിടുന്ന് സ്വലാത്ത് പതിവാക്കിയാൽ മലക്കുകൾ വന്ന് മുസാഫഹ ചെയ്യുമെന്ന്. കേവലൊരു മലക്കിന്റെ മുസാഫഹത്തല്ല, കേവലൊരു മലക്കിന്റെ ആലിംഗനമല്ല, ഹബീബായ തങ്ങളുടെ മുമത്തിലായ പ്രതിനിധിയായ മലക്കുകളുടെ മുസാഫഹയാണ്. ഓക്കെ ജൂദോ കറമ ഹേ ഷഹേബത തേരാ നഹീ സുൻതാഹീ നഹീ മാംഗനേ വാലാ തേരാ. എന്തൊരു മധുരമാണ് മദീനയുടെ വർത്തമാനം, എന്തൊരു ശോഭയാണ് മദീനയുടെ കമാനം, എന്തൊരു മധുരതരമാണ് മദീനയിലെ വിഭവങ്ങളെല്ലാം. ഇസ്ഹാഖ് മേ പോഷീത ഹേ ഗോഹറേ നായാബ്, അമൂല്യമായ രത്നങ്ങളുള്ള മദീനയാണ് ഹബീബായ മുത്തുനബി തങ്ങൾ വിശ്രമിക്കുന്നത്. അങ്ങനെയുള്ള മദീനയിൽ നിന്നാണ് തീരുമാനം. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, എന്നെ അവിടെ കൊണ്ടുവച്ചിട്ട് ചോദിക്കണം ഈ ഉമറിനെ അടുത്ത് കിടത്തട്ടേന്ന്. സമ്മതം കിട്ടിയിട്ടാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ അടുത്ത് കിടത്തിയത്. നമ്മൾ യാതൊരു സമ്മതം ഇല്ലാതെ ആ മദീനത്തേക്ക് ചാടിക്കേറി പോണത്, എന്നാലെങ്കിലും വേണ്ടേ ഒരു മര്യാദക്ക് അവിടെ നിൽക്കുക. മുൻഗാമികളായ ആളുകൾക്ക് മദീനത്ത് ചെന്ന് സമ്മതം ചോദിക്കാതെ പോകാൻ കഴിയായിരുന്നില്ല.
ഇന്ന് നമ്മളെ സമ്മതം ചോദിച്ചാല് നമുക്കത് ഫീല് ചെയ്യാനുള്ള യാതൊരു മഹബത്തും ഇല്ല. അതുകൊണ്ട് നമ്മൾ ചോദിക്കണമില്ല, അവിടെ നിന്ന് കിട്ടണോ ഇല്ലേ അല്ലാഹു അഅലം. മുൻഗാമികളായ ആളുകൾ മദീനത്തിന്റെ അതിർത്തിയിൽ ചെന്നിട്ട് ചോദിക്കും, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളെ തങ്ങളുടെ രാജധാനിയിലേക്കാണ് തങ്ങളെ സമ്മതം തരുമോ അങ്ങോട്ട് കടക്കാൻ? സമ്മതം കിട്ടിയില്ലെങ്കിൽ അവിടെ കാത്തുകിടക്കും ദിവസങ്ങളോളം. ഇമാമുൽ യാഫി റളിയല്ലാഹു അൻഹു എത്ര ദിവസമാണ് മദീനത്തിന്റെ ബോർഡറിൽ കാത്തുകിടന്നത്? ഇമാം അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു പൊള്ളുന്ന വെയിൽ കൊണ്ടിട്ടല്ലേ മദീനത്ത് കാത്തു നിന്നത്, സമ്മതം കിട്ടിയിട്ട് മദീനത്തേക്ക് കടക്കാൻ. അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു കാത്തു നിന്നിട്ടല്ലേ മദീനയിലേക്ക് പോയത്. ഉമർ ഖാദി തങ്ങൾ പറഞ്ഞില്ലേ, ഇദ്ജിഇതു തൈബത റൗമ സൗറത ഖബ്രിഹി ഉഗ്മീതു മദ്ഹൂഷം ബിഹൈബത്തി ഖദ്രിഹി. മദീനത്ത് ഇങ്ങനെ പോയതാണ് സിയാറത്ത് ചെയ്യാൻ. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈബത്ത് കണ്ടപ്പോഴേക്ക് പരിഭ്രമിച്ചു പോയി. മദീനയുടെ ആ ബഹുമാനം അങ്ങ് കണ്ടപ്പോഴേക്ക് പേടിച്ചു പോയി. അങ്ങനെയാണ് ഞാൻ വളരെ ബേജാറായിട്ട് മദീനത്തേക്ക് കടക്കുന്നത്. മാ ജഫദ മുൻ സാല മിൻ ഐനൈനി, പിന്നെ കരയുകയല്ല അത് നിർവാഹമില്ല. മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി, തങ്ങളോടുള്ള സ്നേഹത്തിന്റെ തണുത്ത ബാഷ്പകണങ്ങൾ അടർന്നു വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്ന് നിന്ന മഹബ്ബത്തിന്റെ സിയാറ. നമ്മൾ ഇന്ന് മദീനയിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ മദീനയിലെ രാജാവിനെ അനുഭവിക്കാറുണ്ടോ? ആ മദീനത്ത് പോകുന്നത് കേവലം പള്ളി കാണാനല്ല. لا احب ان اقول زرت قبر النبي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ് സിയാറത്ത് ചെയ്യുക എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ولكن احب ان اقول زرت النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സിയാറത്ത് ചെയ്യാനാണ് മദീനയിലേക്ക് പോണത്, അല്ലാതെ പള്ളി കാണാനല്ല, ഫോട്ടോ എടുക്കാനല്ല, മ്യൂസിയത്തിൽ പോകാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സിയാറത്ത് ചെയ്യാൻ, കാരണം ഹബീബായ തങ്ങൾ ഹയ്യുൻ ആതിഖുൻ ഖബറിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ്. വരട്ടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലേ മൂന്നാമത്തെ ഖലീഫ. മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് ഒരുപാട് തവണ മുത്തുനബി തങ്ങളുടെ ഇർഷാദ് കിട്ടിയിട്ടുണ്ട്. അവസാനം കൊല്ലപ്പെടുന്നതിന്റെ തലേന്ന് രാത്രിയിൽ ചോദിച്ചു, അല്ലയോ ഉസ്മാനേ, നാളെ എന്റെ അടുക്കലേക്ക് വരുന്നോ ഉസ്മാൻ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് മുത്തുനബി തങ്ങൾ ചോദിച്ചു, ചുറ്റുവട്ടം വീട് വളഞ്ഞിരിക്കുകയാണ്, ശത്രുക്കൾ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ കെണിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എന്ന സ്വഹാബി മുത്തുനബി തങ്ങളുടെ പൊന്നു മരുമകൻ, ഒരാൾ വഫാത്തായപ്പോൾ അടുത്ത മകൾ എന്ന നിലക്ക് രണ്ട് മകളുടെ ഭർത്താവാകാൻ കഴിഞ്ഞ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ ഉസ്മാനേ, ഇന്ന് നോമ്പ് തുറക്കാൻ എന്റെ അടുത്തേക്ക് വരുന്നോ ഉസ്മാൻ? ഞാൻ അങ്ങോട്ട് വരാണ്ട് തങ്ങളെ. ഹിസാർ ഉസ്മാൻ എന്ന അധ്യായത്തിൽ അൽ ബിദായ വൻ നിഹായ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയപ്പോൾ മുസ്ഹഫിലേക്ക് രക്തം വീണു. ആൾ വെട്ടിക്കൊലപ്പെടുത്തി മഹാനവർകളെ. അന്ന് രാവിലെ മുത്തുനബി തങ്ങൾ വിളിച്ചിരുന്നു ഉസ്മാൻ എന്നവരെ. വഫാത്തായി പോയി വർഷങ്ങൾ കഴിഞ്ഞ മുത്തുനബി തങ്ങൾ വിളിച്ചു, മോനെ ഉസ്മാൻ വരൂ. അതേ അലി റളിയല്ലാഹു അൻഹുവിനോട് എത്രയെത്ര സംഭാഷണമാണ് നടത്തിയത്. അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നതിന്റെ തലേന്ന് രാത്രിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, മദീനയിൽ നിന്നുള്ള നിയന്ത്രണമാണ് എക്കാലത്തുമുള്ള നിയന്ത്രണം. അത് മദീനയിൽ നിന്നാണ്. നാല് മഹാന്മാരായ ഖുലഫാഇന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അഞ്ചാം ഖലീഫ എന്ന് വിളിക്കേണ്ട മഹാൻ ആരാണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീദ് തങ്ങളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗദർശനം കിട്ടിയ
ഒരുപാട് സംഭവങ്ങളുണ്ട് മുത്തല്ലിമുകളെ. അതിനിടയിൽ വന്ന മുആവിയ റളിയല്ലാഹു അൻഹു കണ്ട സംഭവങ്ങളുണ്ട്, അൽബിദായിൽ തന്നെ കാണാം. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ ഹബീബായ തങ്ങളെ കാണുകയാണ്. ഓരോ കാലത്തുമുള്ള കൺട്രോൾ മദീനയിൽ നിന്നാണ്. ഇനിയോ മഹാന്മാരായ ഖുലഫാ കഴിഞ്ഞാൽ വൈജ്ഞാനിക ലോകത്തെ നേതാക്കളായ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളുണ്ട്. അതിൽ പ്രായം കൊണ്ട് ആദ്യത്തെ ഇമാമാരാണ്. പതിനാലോളം സ്വഹാബിമാരെ കണ്ടെന്ന ചരിത്രം പറയുകയും അനസ് ബിൻ മാലിക് തങ്ങളെ ബസ്റയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബു ഹനീഫത്ത് നുഅ്മാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അതാ അബു ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന മദ്ഹബിന്റെ ഇമാമിനെ അറിയുമോ? മഹാനവറുകൾ മദീനയിലേക്ക് ചെല്ലുകയാണ്. മദീനയിലേക്ക് ചെല്ലുമ്പോൾ മാതാ മാനവറുകൾ ചെല്ലുന്നത് എങ്ങനെയാണ്? യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദാ അർജു റിളാക വ അഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖ് ഇന്നലി قلبا مشوقا لا يروم سواك മഹബ്ബത്തിന്റെ വരി ചൊല്ലിക്കൊണ്ട് ചെല്ലുകയാണ്. മദീനത്തേക്ക് ഇങ്ങനെ മുത്ത് നിബിധങ്ങളുടെ മധുരം കോർത്തിണക്കി ഉണ്ടാക്കിയിട്ട് ചെല്ല. അങ്ങനെ മദീനത്തേക്ക് ചെല്ലുമ്പോൾ മദീനത്ത് വാങ്ങുകൊടുക്കുന്ന മീതനയിൽ നിന്ന് മോദിമാം അങ്ങനെ ചെല്ലണേ, യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദ അർജു റിളാക വ അഹ്തമി ബിഹിമാക. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹുവിന് ഞെട്ടിപ്പോയി. ഞാനീ ഉണ്ടാക്കിയ കവിത ഒരാളും അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ മോദിമാമൊക്കെ എവിടുന്ന് കിട്ടിയത്? മുഅദ്ദിൻ സാഹിബിന് എവിടുന്ന് കിട്ടി? വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ആ വരികൾ എവിടുന്നാണ് കിട്ടിയത്? അതാ ബഹുമാനപ്പെട്ടവരുടെ ഖസീദയുടെ വ്യാഖ്യാനത്തിൽ കാണാം. മിനനുർ റഹ്മാൻ ബിശറഹി ഖസീദത്തി അബി ഹനീഫത്ത് നുഅ്മാൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഇന്നലെ രാത്രിയിൽ ഞാനിങ്ങനെ കിടന്നപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്ന് ഒരു യുവാവ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടതാണ്. യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദ അർജു റിളാക വഅഹ്തമി ബിഹിമാക. അത് നിങ്ങൾ തന്നെ ആയിരുന്നു അല്ലേ? ഇന്നലെ രാത്രി ഞാൻ കണ്ടതാ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്ന ഒരാൾ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നു. അവിടുന്ന് കേട്ട് പഠിച്ച നിങ്ങൾ തന്നെയായിരുന്നു ചൊല്ലിക്കൊടുത്ത്? അതെ, അബു ഹനീഫ റളിയല്ലാഹുവിന് ചൊല്ലിയ കവിത ഹബീബായ തങ്ങൾ ആസ്വദിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ട മദീനത്തെ മുഅദ്ദിൻ ചൊല്ലുന്നു. അത് കേട്ടുകൊണ്ട് ഇമാം അബു ഹനീഫ റളിയല്ലാഹുവിന് ചൊല്ലുന്നു. നിങ്ങൾ നോക്കൂ, നമ്മളിങ്ങനെ ചണ്ടികളായി ജഡങ്ങളായി ഇങ്ങനെ ജീവിക്കാൻ നമ്മൾ ഏതൊക്കെയോ പേക്കോലങ്ങൾ കെട്ടാൻ നടക്കുക. ഈമാനിന്റെ മധുരം നമ്മുടെ കൽബിലേക്ക് വന്നിട്ടില്ല. മഹബത്തിന്റെ മാധുര്യം നമ്മൾ അറിയുന്നില്ല. മദീനത്തെ രാജാവ് നമ്മുടെ കൽബിൽ വന്നിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൽബിലേക്ക് വന്നാൽ ഒരു സിനിമാ നടന്റെയും ഒരു തോന്നിവാസിയുടെയും ഒരു ആർഭാടത്തിന്റെയും പിന്നാലെ പോവാൻ പറ്റൂല. മനുഷ്യ നമ്മുടെ കൽബിലേക്ക് വരണം. ഹബീബുനാ റസൂലുള്ളാഹ്, നമ്മുടെ ഉമ്മത്തിലെ ചെറുപ്പക്കാരുടെ കൽബിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരാത്തോണ്ടാണ് കാണുന്ന കോലത്തിന്റെ ഒക്കെ പിന്നാലെ പോണത്. നിന്റെ മുടി ആരുടെ സ്റ്റൈലാ മോനെ? അത് ഇന്നയാളുടെ സ്റ്റൈലാ. അവന് നീയും തമ്മിലുള്ള ബന്ധം എന്താ? അവൻ ആ വിശ്വാസത്തിൽ മരിച്ച നാളെ ജഹന്നത്തിൽ പോകണ്ടത്, നരകത്തിൽ പോകുന്ന ഏതോ ഷെയ്ത്താന്റെ കോലത്തിൽ തലയും വെട്ടി നടക്കുക. നിന്റെ പാൻസിന്റെ മോഡൽ ആരതാ? അത് ഫിലിം സ്റ്റാറിന്റെ മോഡൽ. ആ ഫിലിം സ്റ്റാർ ആരാ? ഇപ്പോഴുള്ള അഖീദയിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ആ നിലക്ക് മരിച്ചു പോയാൽ നാളെ നരകത്തിൽ പോകണ്ട. അവ നാളെ നരകത്തിൽ പോകേണ്ട ആളുകളുടെ ഒക്കെ മോഡല് വെക്കാനുള്ളതാണോ മോനെ നിന്റെ തല?
അവരുടെ കുപ്പായം ധരിക്കാനുള്ളതാണോ മോനെ നമ്മുടെ ശരീരം? നമുക്ക് നമ്മുടെ രാജാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലേ മോനെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല റോൾ മോഡലായി ഹബീബായ തങ്ങളുടെ. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ചോദിക്കുന്നുണ്ട്, അഫിയ ഉസ്വ, എന്നിൽ മോഡലില്ലേ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് മദീനയിൽ. അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിച്ച മധുരം നുകർന്നുകൊണ്ട് വരികയാണ് മദീനയിൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. എവിടെ നിന്നാണ്? ഇറാഖിലെ കൂഫയിൽ നിന്ന്. ഇലാ റസൂലില്ലാ രണ്ടാമത്തെ ഇമാം ആരാണ്? ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആണ്. ഇമാം അബൂ നുഐമ തങ്ങൾ ഹില്യത്തുൽ ഔലിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ രാത്രിയിലും കിനാവിൽ കാണുന്ന ആളാണ് ഇമാമുൽ മദീന ഉസ്താദുൽ ഇമാം അശ്ശാഫിഈ മാലിക് ബിനു അനസ് റളിയല്ലാഹു അൻഹു. മാലിക് ബിനു അനസ് റളിയല്ലാഹു അൻഹു മദീനത്ത് എല്ലാ രാത്രിയിലും ഹബീബായ തങ്ങളെ കാണും. എന്തൊരു ജീവിതാണ് എന്റെ പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാ രാത്രിയിലും മുത്തുനബി സല്ലല്ലാഹു കാണാൻ കഴിയുന്ന ഒരു ജീവിതം സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും നല്ല നിലക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ അല്ലാഹു തആല നമുക്കെല്ലാം മുത്തുനബി സല്ലല്ലാഹു ഒരുപാട് തവണ കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നൽകട്ടെ. എല്ലാ രാത്രിയിലും കാണാൻ അനസ് ബിൻ മാലിക് തങ്ങളോട് ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലത്തെ ഖാദിമല്ലേ? ചോദിച്ചു, അല്ലയോ അനസ് എന്നവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് നിങ്ങളിൽ ഉണ്ടാവേണ്ട ഒരു ദുഃഖം നമ്മൾ കാണുന്നില്ല, എപ്പോഴും കൂടെ നടന്ന് നിങ്ങൾക്ക് എന്തേ അത്ര വലിയൊരു ദുഃഖമൊന്നും കാണാത്തത്? അതെന്നും രാത്രി ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും, ഞാൻ എന്റെ സങ്കടമൊക്കെ പറയും, ഞാൻ എന്റെ ഹബീബായ തങ്ങളെ എല്ലാ ദിവസവും കാണുന്നുണ്ട്. അപ്പൊ എന്റെ മുമ്പിൽ നിന്ന് മുത്തുനബി തങ്ങൾ മറഞ്ഞിട്ടില്ല എന്നാണ് അനസ് റളിയല്ലാഹുവിന്റെ മറുപടി. നോക്കൂ, ലോകത്തൊരു ഖാദിമിന് കിട്ടിയ സ്ഥാനം, വേറെ ആരുടെയെങ്കിലും ഖാദിമി നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ഥാനം പറയാനുണ്ടോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം എന്താണ്? ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഇഷ്ടം വെക്കുന്ന ഒരു പരിചാരകൻ. ഒരു സെർവന്റ്, ആ സെർവന്റിനെ കോടിക്കണക്കിന് ജനങ്ങൾ ഇഷ്ടം വെക്കുന്നു. അത് ആരുടെ സെർവന്റാണ്? ഹബീബായ മുത്തളി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടുകാർ, അവിടുത്തെ പരിചരണം ചെയ്ത മഹാൻ. നമുക്കവിടുത്തെ പേര് പോലും പറയാൻ അർഹതയില്ല. ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം എടുത്തുകൊണ്ട് കൊടുത്ത്, തങ്ങൾ പറയും മോനെ അവിടെ പോയിട്ട് വരി, മോനെ ഇവിടെ പോയിട്ട് വരി, മോനെ ആയിഷമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ സേവനത്തിൽ നിന്ന് അനസ് തങ്ങളുടെ സ്ഥാനം ഇത്രയെങ്കിൽ ഉന്നതമാണ് അറിയുമോ? രണ്ടാമത്തെ മദ്ഹബിന്റെ ഇമാം ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയിലും ഹബീബായ തങ്ങളെ കാണുകയാണ്. ഇമാം മാലിക് തങ്ങളുടെയും ഇമാം അബൂ ഹനീഫ തങ്ങളുടെയും മഹബത്തിന്റെ കാര്യം ഏറെ പറയാനുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ബാത്തേം ബി മദീനേക്കി എല്ലാ വർത്തമാനവും എല്ലാ വിശേഷവും മദീനയിൽ നിന്നാണ് പറയാനുള്ളത്. അല്ലാഹുവേ ഞങ്ങൾക്കിത് പറഞ്ഞു പറഞ്ഞ് അവസാനമാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിക്കണേ അല്ലാ. അറിയുമോ
മൂന്നാമത്തെ മദ്ഹബിന്റെ ഇമാമാരാണ് എന്റെയും നിങ്ങളുടെയും ഇമാമായ ഇമാമുനു ശാഫിഈ അൽ ഖുറശി അലി ബഹുമാനപ്പെട്ട ഇമാമുനു ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. മിറാത്തുൽ ജിനാനിൽ കാണാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ കാണും. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാരക്കന്റെ ചട്ടി പാത്രമുണ്ടാകും, അതിന്ന് എനിക്ക് എടുത്തു തരും. ചിലപ്പോ ഞാൻ അത് പോയി എടുത്ത് കഴിക്കും, ചിലപ്പോ എന്നോട് ഇതാ ഒരു പീഠത്തിൽ ഇരുത്തിയിട്ട് ദർസ് എടുക്കാൻ പറയും. ചിലപ്പോൾ അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരോട് പറയും മുഹമ്മദ് ഇബ്നു ഇദ്രീസ് എന്നവരുടെ ക്ലാസ് കേൾക്കാൻ. ചിലപ്പോ ഞാൻ സങ്കടം പറയും, നബിയേ എനിക്ക് എതിരാളികളുണ്ട്, പ്രയാസങ്ങളുണ്ട് നബിയേ എന്ന് പറയുമ്പോൾ എന്നോട് പറയും ബേജാറാവണ്ട മോനെ, ഞാൻ മോനെ താങ്ങിക്കോളാം എന്ന് ഖുറൈശിയായ ഇമാമുനു ശാഫിഈ തങ്ങളോട് പറയുമായിരുന്നു. അദാ അഹ്മദ് ഇബ്നു നസ്ർ റളിയല്ലാഹു അൻഹു പറയാണ്, റായിതുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മനാമി, ഞാൻ കിനാവിൽ നബി തങ്ങളെ കണ്ടു. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു ഹബീബായ നബിയേ, ബിമൻ തഅ്മുറുനാ അൻ നഖ്തദിയ മിൻ ഉമ്മതിക ഫീ അസ്രിനാ വനർകനു ഇലാ ഖൗലിഹി വനഅതഖിദു മദ്ഹബഹു. ഓ ഹബീബായ തങ്ങളെ, ഇക്കാലത്ത് ഞങ്ങൾ ആരെയാണ് പിന്തുടരേണ്ടത്? ഇക്കാലത്ത് ഞങ്ങൾ ആരുടെ വാക്കാണ് അവലംബിക്കേണ്ടത്? ഇക്കാലത്ത് ഞങ്ങൾ ആരുടെ വിശ്വാസധാരയിലാണ് നീങ്ങേണ്ടത്? അപ്പോൾ ഹബീബായ തങ്ങൾ കിനാവിൽ പറഞ്ഞതാണ്, അലൈക്കും ബി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഫഇന്നഹു മിന്നി ഖദ് റളിയ അൻക വല്ലാഹു ഖദ് റളിയല്ലാഹു അൻ വഅൻ ജമീഇ അസ്ഹാബിഹി വമൻ യസ്ഹബുഹു വയഅതഖിദു മദ്ഹബഹു ഇലാ യൗമിൽ ഖിയാമ. ഓ നിങ്ങൾ ആരെയാണ് പിന്തുടരേണ്ടതെന്നറിയുമോ? മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ എന്നവരെയാണ് എന്ന് അഹ്മദ് ഇബ്നു നസ്ർ റളിയല്ലാഹു അൻഹുവിനോട് കിനാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞുകൊടുത്തതാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് ഹബീബായ തങ്ങളെ കാണുന്ന ഇമാമാണ്. ഇതേ നിവേദനത്തിൽ തന്നെ അഹമ്മദ് ഇബ്നു നസ്ർ തങ്ങൾ ചോദിക്കുകയാണ്, ഖുൽതു ലഹു അബിമൻ, പിന്നെ ആരെയാണ്? കാലപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, ബി അഹ്മദ് ഇബ്നു ഹംബൽ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പിന്തുടർന്നോളൂ. വനിഅം ഫനിഅമൽ ഫഖീഹുൽ വരിഉ സാഹിദ്, അതേ വലിയ ഫഖീഹാണ്, പരിത്യാഗിയാണ്, സൂക്ഷ്മതയുടെ പര്യായമാണ് അബൂ അബ്ദുല്ലാ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി. വേറെ ഒരു സംഭവം അയിമത്ത് ഉദ്ധരിക്കുന്നത് കാണാം. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അതാ ഇക്കാലത്ത് നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്ന, അതാ അലൈക ബി അബി അബ്ദില്ല, അതാ അബൂ അബ്ദില്ലമാരെ നിങ്ങൾക്ക് പിന്തുടരാം. ആരൊക്കെയാണെന്ന് ചോദിച്ച് അന്നത്തെ മഹാന്മാര് മനസ്സിലാക്കുന്നു. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം, നാല് മഹാന്മാരായ ഖലീഫമാരും പിൽക്കാലത്ത് വന്ന അതേ മാർഗത്തിൽ വന്ന ഭരണാധികാരികളും നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും അക്കാലത്ത് ജീവിച്ച സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു, സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു മുന്ദർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇത്തിലാഖിൽ മുജ്തഹിദുകളായ മുത്തലഖൻ മുജ്തഹിദുകളായ നാല് മദ്ഹബിന്റെ ഇമാമുകളും അവരുടെ തത്തുല്യരായ ആളുകളും സുഫിയാനൈനി അടക്കമുള്ള മഹാന്മാർ അവരെ ഹബീബായ തങ്ങളെ കണ്ട് കാര്യം മനസ്സിലാക്കിയവരാണ്.
ഹബീബായ തങ്ങളോട് ആത്മീയമായ ദർശനം നേടിയവരാണ്. ഇനി ഓരോ കാലത്തും പറയാൻ പറ്റും. അഖ്താബുൽ അർബഅയെ കുറിച്ച് പറയാം, അതുപോലെ തന്നെ അസ്ഹാബു സിഹാഹി വസുനൻ. ആറ് ഹദീസിന്റെ പണ്ഡിതന്മാർക്കുമുള്ള എഴുത്തിമാദ് ആരാണ്? ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബൂ ദാവൂദ്, ഇമാം നസാഇ, ഇമാം തിർമിദി, ഇമാം ഇബ്നു മാജാ. റഹ്മത്തുല്ലാഹി അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ വനഫഅനാ ബിഉലൂമിഹിം യാ റബ്ബൽ ആലമീൻ. ആ മഹാന്മാർക്ക് മുഴുവനും ഉള്ള വെളിച്ചം എവിടുന്നാണ്? അവരുടെ താരിഖുകൾ നോക്കൂ. അൽഹംദുലില്ലാ, ഈ ആറ് ഹദീസിന്റെ പണ്ഡിതന്മാരെ കുറിച്ചുള്ള പ്രസംഗം ഒരു 10-20 മണിക്കൂറോളം ഉള്ള പ്രസംഗം ഓൺലൈനിൽ ഉണ്ടാവും. ഓരോ ഇമാമികളെ കുറിച്ച്, ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് മാത്രം 4 മണിക്കൂർ പ്രസംഗമുണ്ട്, അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ മഹാന്മാരെ മുഴുവനും എവിടുന്ന്? വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനദ്ദിയമി. തങ്ങളുടെ നൂറിൽ നിന്നുള്ള അൻവാറുകളാണ്. അതുകൊണ്ട് നമ്മുടെ കൽബും ചേരേണ്ടത് ലൈസലന ഇല്ലാ ഇലൈക ഫിറാറുന വഅൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. നമുക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രം ഹബീബായ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ മധുരമൊന്നറിയണം. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബൊന്ന മഹബത്ത് കൊണ്ട് നിറച്ചു തരണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് മുന്നോട്ട് വന്നാൽ, അങ്ങ് അകലെ നിൽക്കുന്നവരൊക്കെ ഒന്ന് അടുത്തു വന്നാൽ, ഇത് ഞാനാകുന്ന ഒരു മുത്തഅല്ലിമിന്റെ വഴലെന്ന ബഹുമാനമല്ല. ഇവിടെ വലിയ വലിയ മഹാന്മാരായ ആലിമീങ്ങൾ തുടങ്ങിയ മജ്ലിസാണിത്. ഈ മജ്ലിസിനൊരു ബഹുമാനമുണ്ട്. ഇതും ഫീ മഹബ്ബത്തി ഖിബ്ലത്തി ഖൽബിൽ മുഅ്മിനീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞ മജ്ലിസാണ്. പറഞ്ഞത് ഏഴയായ പാപിയായ കുറ്റവാളിയായ ഞാനാണെങ്കിലും അതാ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നതാണ് ഇവിടെ പ്രധാനം. ആരെ അനുഭവിച്ച കഥകളാണ് ഇവിടെ പറഞ്ഞതെന്നാണ് പ്രധാനം. ഖാലിഖായ മാലികായ റബ്ബേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൽബിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് നിറച്ചു തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നാട്ടിൽ വഅദിനൊരു കുറവും ഇല്ല. ഓരോ ഉറൂസിനും 10-20 ദിവസത്തെ വഅളാണ്. വഅള പറയാൻ ആളുകൾക്കും കുറവില്ല. എല്ലായിടത്തും നിരത്തി വെച്ച വഅളന്മാരുടെ ലിസ്റ്റാണ്. പക്ഷേ പറയുന്നവരുടെ ഗുണം കുറഞ്ഞുപോയി. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഫലം കുറഞ്ഞുപോയി. മാറാരോഗികളായ ഡോക്ടർമാരാണ് ചികിത്സിക്കാൻ വരുന്നത്. പിന്നെ എങ്ങനെയാണ് ചികിത്സ റെഡിയാകുന്നത്? മരുന്ന് തരാൻ പറ്റുന്ന ഡോക്ടർമാര് കുറഞ്ഞുപോയി. പ്രിയമുള്ളവരെ, ഇക്കാലത്ത് നമുക്കൊരൊറ്റ മൂലി നമ്മുടെ കയ്യിലുണ്ട്. രോഗി ഡോക്ടർ രോഗിയായാലും രോഗിയുടെ രോഗം എത്ര വഷളായാലും ഒരാശ്വാസത്തിന് പറ്റുന്ന ഒരൊറ്റ മൂലിയുണ്ട്. അതാണ് മഹബ്ബത്തു റസൂലില്ലാഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെക്കുക എന്നത്.
കൂട്ടുകാരെ, ദിവസേന എത്ര വാട്സപ്പ് മെസ്സേജാണ് നമ്മൾ വായിക്കുന്നത്, തള്ളുന്നത്, അതുപോലെ എത്രയെത്ര അനാവശ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, പറയുന്നത്. എന്നാൽ ദിവസേന ഒരു 100 സലാത്ത് മാഷാ അല്ലാഹ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴായാലും വേണ്ടില്ല. എന്നാൽ ഈ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടാകാം. എനിക്കറിയുന്ന നല്ല ചെറുപ്പക്കാരുണ്ട്, അവർക്ക് തലപ്പാവിന്റെ പ്രൗഢിയില്ല, വേഷത്തിൽ മൊയിലാരാണെന്നില്ല. അതാ കഷ്ടപ്പെട്ട് കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന ചെറുപ്പക്കാർ, അവർ കിട്ടുന്ന സമയം മുഴുവൻ സ്വലാത്ത് ചൊല്ലുന്നവരെ എനിക്കറിയാം. ആ ഒരു ചെറുപ്പക്കാരനെ അക്കൂട്ടത്തിൽ ഒരാളെ ഇപ്പൊ അടുത്ത് ഞാൻ കണ്ടു. അയാള് സന്തോഷം പറഞ്ഞു, ഉസ്താദേ ഞാനൊരു 2500 സ്വലാത്ത് ദിവസേന ചൊല്ലണമെന്ന് കരുതി. അൽഹംദുലില്ലാ, അങ്ങനെ കുറെ കാലം ചൊല്ലിയപ്പോൾ അത് പൂർത്തിയാക്കാതെ എനിക്ക് കിടക്കാൻ കഴിയൂല. ഞാൻ വീട്ടിൽ ചെന്നാൽ ഭാര്യയുണ്ട് വീട്ടിൽ, എന്നാലും അവളോട് സമ്മതം ചോദിച്ചിട്ട് ഞാൻ സിറ്റ് ഔട്ടിൽ വന്ന് അന്ന് എന്റെ എണ്ണം പൂർത്തിയായില്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടല്ലാതെ എനിക്ക് മനസ്സിനൊരു സമാധാനം വരുന്നില്ല. സ്വലാത്ത് ദായിമാക്കിയത് മുതൽ എനിക്കുള്ള ഒരു മനസ്സമാധാനമുണ്ട്, എനിക്ക് അല്ലാഹു തന്ന ഒരു ബറക്കത്തുണ്ട്, അത് വർണ്ണിക്കാനാവാത്ത ബറക്കത്താണ്. പ്രിയമുള്ളവരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ കണ്ടെന്ന് എന്റെ ജീവിതത്തിൽ ആദ്യം എന്നോട് പറഞ്ഞ ഒരു സാധാരണക്കാരൻ, ഒരു ഹാർഡ്വെയർസിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ്. നോക്കിയപ്പോൾ അയാൾ ഒഴിവുള്ള സമയം മുഴുവനും മാഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ മജ്ലിസിന്റെ ഒരു ബാക്കി പത്രമായി, ഈ കൊല്ലത്തെ ഉറൂസിന്റെ ഒരു സമ്മാനമായി, നമ്മളൊരു 10 സ്വലാത്ത് 100 സ്വലാത്ത് ചൊല്ലുന്നവരത് ദായിമായി ചൊല്ലാൻ, ചൊല്ലാത്തവരത് തുടങ്ങാൻ ഒന്ന് തീരുമാനിച്ചാൽ എന്തൊരാനന്ദമാണ്. ഒന്നാലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, നാളെ പരലോകത്ത് ചൊല്ലുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരു കേന്ദ്രം ഹബീബായ തങ്ങളല്ലേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഒന്നാലോചിച്ചു നോക്കിയേ, നാളെ പരലോകത്ത് ചൊല്ലുമ്പോ ആദ്യമായി സ്വർഗം തുറക്കാൻ പോകുന്നത് ആരാണ്? ഹബീബായ തങ്ങളാണ്. വമഅഹു ഫുഖറാഉൽ മുഹാജിരീൻ, കൂടെ വരുന്നത് മുഹാജിറുകളായ പാവപ്പെട്ടവരാണെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ? നമുക്കതിൽ പെടാൻ വല്ല യോഗ്യതയും ഉണ്ടോ? ഇല്ല. നമ്മളൊന്നാലോചിച്ചു നോക്കിയേ, ഹബീബായ തങ്ങളുടെ അടുത്തൊന്ന് ചേർന്നു നിൽക്കണമെന്ന് വിചാരിച്ചാൽ സുദ്ദീഖുല്ലക്ബർ തങ്ങൾ വിടുമോ? വിടൂല. എന്നാൽ തങ്ങളുടെ ചെരുപ്പൊന്ന് എടുത്തു വെക്കാൻ നോക്കിയാൽ ഇബ്നു മസ്ഊദ് തങ്ങൾ വിടുമോ? വിട്ടുതരൂല. തങ്ങളുടെ മിസ്വാക്കൊന്ന് എടുത്തു കൊടുക്കാൻ നോക്കിയാൽ അനസ് ഇബ്നു മാലിക് തങ്ങൾ മാറിത്തരുമോ? തരൂല. തങ്ങളുടെ പാറാവുകാരനായി ഒരു വളണ്ടിയറായി നിന്നോട്ടെ എന്ന് വിചാരിച്ചാൽ ബിലാലിബ്നു റബാഹ് തങ്ങൾ മാറിത്തരുമോ? തങ്ങളുടെ ചുറ്റുവട്ടമൊന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ അമ്മാർ തങ്ങളും യാസിർ തങ്ങളും സൽമാനുൽ ഫാരിസി തങ്ങളും ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് തങ്ങളും തുടങ്ങിയുള്ള സ്വഹാബത്ത് അവരും മാറിത്തരുമോ?
അവിടുന്ന് എടുത്തപ്പോൾ വെള്ളം വാങ്ങിയിട്ട് കുടിച്ച് തടകിയ സ്വഹാബത്ത് അവിടുന്നൊന്ന് തുപ്പാൻ ഒരുങ്ങിയാൽ കൈനീട്ടി വാങ്ങി പ്രസാദം കഴിച്ച സ്വഹാബത്ത് അടുത്തുനിന്ന് മാറിത്തരുമോ? മദ്ഹബിന്റെ ഇമാമുകളില്ലേ, ഹദീസിന്റെ പണ്ഡിതന്മാരില്ലേ, രാവൊഴിച്ച് ദർസ് നടത്തി കിതാബ് രചിച്ച ഫുഖഹാക്കളും അയിമ്മത്തുമില്ലേ? അവരെല്ലാം ഓടിച്ചെല്ലും ഇമാമുൽ അഷ്അരി തങ്ങൾ തങ്ങളെ അവിടുത്തെ കുറിച്ചുള്ള അഖീദ ശരിപ്പെടുത്താൻ മെനക്കെട്ട ആളാണ് തങ്ങൾ പരിഗണിക്കും. ഇമാമുൽ ബാഖില്ലാനി തങ്ങൾ ചെല്ലും, തങ്ങൾ പരിഗണിക്കും. അബൂ മൻസൂറിനിൽ മാതുരീദി തങ്ങൾ ചെല്ലും, തങ്ങൾ സ്വീകരിക്കും. അങ്ങനെ ഇമാമിങ്ങളുടെ വലിയൊരു ലോകം ഇമാം ഗസാലി തങ്ങളുണ്ട്. ഈ ജീവിതത്തിന്റെ ഒരു സുഖവും അറിയാതെ നാളത്തേക്ക് കാത്തിരുന്ന ഇമാമിന് നബവി തങ്ങളുണ്ട്. അതുപോലെ ഈ ലോകത്തെ ജീവിതം മറന്ന് ഹദീസ് എഴുതിയ ഇമാം ബുഖാരി തങ്ങളുണ്ട്. അവരെല്ലാം പോയി കഴിഞ്ഞാൽ അതാ ഉമറുൽ ഖാദി തങ്ങളുണ്ട്, ബൂസീരി ഇമാം തങ്ങളുണ്ട്. നമുക്കെവിടെയാണ് കൂട്ടരെ ഒരു സീറ്റ് കിട്ടുക? ഇവരെല്ലാം പോയിട്ട് പോയിട്ട് നമുക്കൊരു സീറ്റ് കിട്ടാൻ വല്ല യോഗ്യതയും ഉണ്ടോ? ഒന്നാലോചിച്ചു നോക്കിയപ്പോൾ നമുക്കതിൽ ഇടം കിട്ടാൻ ഒരു വഴിയും കാണുന്നില്ല. അവസാനം റബ്ബിനോടൊന്ന് കേണു പറയാനുള്ളത്, അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ ഒരു അമലും ഇല്ല, ഹബീബായ തങ്ങളുടെ ചാരത്ത് നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല. പക്ഷേ തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളെ ഒന്ന് കടത്തി തന്നാൽ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരു പാപി വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ റഹ്മത്തായ മുത്തുനബി തങ്ങള് പുറങ്കാല് കൊണ്ട് ആരെയും തട്ടിയിട്ടില്ല, അവിടുത്തെ ശിരസ് മാത്രം തിരിച്ചാരെയും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഹബീബായ തങ്ങള് അവിടുന്ന് സ്വർഗത്തിന്റെ വഴിയിൽ കിടക്കുന്ന ഒരു അനുയായിയെ കണ്ടാൽ മുന്നോട്ടല്ലാതെ പിന്നോട്ട് തട്ടിക്കളയൂല. അങ്ങനെ തങ്ങളൊന്ന് മുന്നോട്ട് തട്ടിയാൽ സിദ്ദീഖുല്ലക്ബർ തങ്ങൾ അതിനെ പിന്നോട്ട് തട്ടൂല. അങ്ങനെ എല്ലാ മഹാന്മാരും നടന്ന് നടന്നു പോകുമ്പോ ഓരോ തട്ടുകിട്ടി തട്ടുകിട്ടി അവസാനം ഉമറുൽ ഖാദി തങ്ങൾ കടന്നുപോയി. വരക്കൽ മുല്ലക്കോയ തങ്ങൾ കടന്നുപോയി. താജുൽ ഉലമ കടന്നുപോയി. നൂറുൽ ഉലമ കടന്നുപോയി. അവരുടെ ആരുടെയെങ്കിലും കാലിൽ പറ്റിയിട്ട് അവസാനമെങ്കിലും ഹബീബായ തങ്ങളെ കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് ഒരണുവായിട്ടെങ്കിലും സ്വർഗത്തിലെത്തിയാൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഔദാര്യം ചെയ്യണേ റഹ്മാനേ, ഖൽബിൽ മഹബ്ബത്ത് നിറച്ചു തരണേ റഹ്മാനേ. ഹറാമുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്, ഇനി ഞങ്ങളെ സൂക്ഷ്മതയുള്ള ജീവിതത്തിലേക്ക് മടക്കിത്തരണേ റഹ്മാനേ. ഞങ്ങളുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ നല്ല ജീവിതമാക്കി തരണേ റഹ്മാനേ. സ്വകാര്യ ജീവിതത്തിൽ തെറ്റുകളെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. നിസ്കാരം കലാക്കുന്ന വല്ലവരും ഈ മജ്ലിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈമാനിന്റെ നൂറു നൽകി നിസ്കാരത്തിനുള്ള കൽബ് നൽകണേ റഹ്മാനേ. സ്വലാത്ത് ദാഇമാക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനേ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളെയെല്ലാം നീ കബൂൽ ചെയ്തു തരണേ റഹ്മാനേ.
ഈ മജ്‌ലിസ് നീ ഒന്ന് സ്വീകരിച്ചു തരണേ റഹ്മാനേ. മദീനത്ത് കിടക്കുന്ന ഞങ്ങളുടെ നേതാവ് തങ്ങളുടെ ഹളറത്തിലേക്ക് ഇതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അവിടുത്തെ ആനന്ദമുള്ള മജ്‌ലിസാക്കി തരണം. അല്ലാ ഉമ്മവങ്ങന്മാരെ തഖ്‌വയോടെ ജീവിച്ചോളണേ. അനാവശ്യങ്ങൾ കണ്ട് ജീവിക്കല്ലേ, നിസ്കാരം കളാക്കല്ലേ, ഹബീബായ തങ്ങളെ മറക്കല്ലേ, അവിടുത്തെ താക്കീതുകൾ വിട്ടുപോവല്ലേ. മക്കളെ ദീനിയായി വളർത്തണേ. അന്യപുരുഷന്മാരോട് ചാറ്റിങ് വേണ്ട, ഫോൺ കോളിങ് വേണ്ട, അവരെ വിളിച്ചു വരുത്തണ്ട. അന്യ പെണ്ണും അന്യ പുരുഷനും ഇടകലരണ്ട. യാ റബ്ബു യാ അല്ലാ ഖൽബുന്ന സാഫാക്കി തരണേ. അല്ലാ ഒരു പത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്പനേരം നിന്നുപോയെങ്കിലും എന്നോട് ക്ഷമിക്കണം, ഞാൻ വേഗം നിർത്താന്ന് വിചാരിച്ച് വിളിച്ചതാണ്. എന്നാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറയുമ്പോൾ, അവിടുത്തോടുള്ള ഇഷ്ടം പറയുമ്പോൾ ഒരല്പനേരം നിൽക്കുന്നത് നമുക്ക് ആഫിയത്തിന് കാരണമായി അല്ലാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വലാത്തിൽ നമുക്ക് ദുആ ചെയ്തുകൊണ്ട് വേഗം പിരിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് പോകാവൂ. എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. കാരണം ഇത്രയും നേരം നമ്മൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞ് ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, അല്ലാഹുവിലേക്ക് ഒരു പ്രതീക്ഷയുള്ള ഒരു മജ്‌ലിസാണ്. അതുകൊണ്ട് എത്ര തിരക്കുള്ള ആളുകളും ഒരു അഞ്ചു മിനിറ്റും കൂടി നിന്നാൽ നമുക്ക് ദുആ ചെയ്തിട്ട് പോകാമല്ലോ. ലാ യഅബൂ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. ദുആ ഉണ്ടെങ്കിലല്ലേ അല്ലാഹു നമ്മളെ പരിഗണിക്കും. ദർസിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമ കിഡ്നി ഫെയിലായി ഡയാലിസിസ് തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹുവേ നീ ആഫിയത്തും സിഹത്തും സലാമത്തും നൽകണേ റഹ്മാനെ. അതുപോലെ ഇന്ന് കുവൈത്തിലുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മരുമകന്റെ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ട് ഇൻഷാ അല്ലാ ബൈപ്പാസ് ഇല്ലാത്ത വിധം ആ സഹോദരന്റെ ഹാർട്ടിന്റെ രോഗം നീ ഷിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, നീ ഷിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ ഞാൻ ഉദ്ദേശിക്കുന്ന സഹോദരന്റെ ഹാർട്ടിന്റെ രോഗം നീ പൂർണ്ണമായും ഷിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, നീ ഷിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, യാ ഷാഫി യാ അല്ലാഹ്. അതുപോലെ ഒരുപാട് ആളുകൾ ഞങ്ങൾ ഈ മജ്‌ലിസിലേക്ക് വരുമ്പോഴും എല്ലാ മജ്‌ലിസിലേക്ക് പോകുമ്പോഴും ദുആരക്കാൻ ഏൽപ്പിക്കാറുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അലീമായ റബ്ബെ ഞങ്ങളുടെ മജ്‌ലിസിൽ മഖ്ദൂമിയക്ക് വേണ്ടി സംഭാവന ഇപ്പോൾ കയ്യിൽ ഏൽപ്പിച്ചവരുണ്ട്. അർഹമുർ റഹീമായ റബ്ബെ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസിന് വേണ്ടി ഇപ്പോൾ കയ്യിൽ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകുന്ന എല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. എൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സഖാഫി നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ ചെറിയൊരു ആക്സിഡന്റിൽപ്പെട്ട് ഇപ്പോൾ വിശ്രമത്തിലാണ്. കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ അള്ളാഹു സലാമത്താക്കി. എന്നാലും ചെറിയൊരു വിശ്രമം ആവശ്യമുള്ള സമയമാണ്. ആഫിയത്തോടുകൂടി ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തആല അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അതുപോലെ പ്രിയമുള്ളവരെ രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകൾ, ഉസ്താദുമാരും അല്ലാത്തവരും പ്രവർത്തകരും പ്രവാസികളായ ആളുകൾ, ഓൺലൈനിൽ എന്നും പരിപാടികൾ കേൾക്കുന്നവർ, ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവർ, അതുപോലെ നമ്മുടെ മജ്‌ലിസുകളെ സഹായിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم.
നാളെ നമ്മുടെ സ്വലാത്ത് മജ്ലിസാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ തങ്ങളുടെ ഉസ്താദ് അവർക്കാണ് നേതൃത്വം നൽകുന്നത്. പൊന്നരായ പേരോട് ഉസ്താദ് നമ്മുടെ പയ്യത്തുപേര് പരിപാടിക്ക് വേണ്ടി മാത്രം വരുന്നതാണ്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ 8:30 തന്നെ പരിപാടി ആരംഭിക്കും. സ്വലാത്ത് മജ്ലിസാണ് വാർഷികം. എല്ലാവരും സമയത്ത് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا واحفظنا بما حفظت به عبادك الصالحين اللهم بارك لنا في اوقاتنا وقواتنا ما احييتنا يا رب العالمين അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ ഞങ്ങൾക്ക് മദീനയിലെത്താനും മനാമിൽ കാണാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. യാ റബ്ബു യാ അല്ലാഹ്, ഞങ്ങളുടെ കൽബ് വളരെ കടുത്തുപോയ കൽബാണ്, പാപങ്ങൾ കൊണ്ട് കറുത്തുപോയ കൽബാണ്. നീ നിന്റെ അമ്പിയാക്കന്മാർ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബൊന്ന് മുനവ്വറാക്കി തരണം റഹ്മാനെ, പ്രകാശിപ്പിച്ചു തരണം റഹ്മാനെ, ഹിദായത്തിന്റെ അൻവാറുകൾ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ, മഹബ്ബത്തിന്റെ അസ്റാറുകൾ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ ഖായിബാക്കല്ലേ റഹ്മാനെ. ഏതേത് നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും നിന്റെ ഔദാര്യം കൊണ്ട് നീ സഫലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാം നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാം നിന്റെ മുഖറബീങ്ങളിൽ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. യാ റബ്ബു യാ അല്ലാഹ്, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ